ദൈവേ സ്വർഗസ്ഥ കൃഷ്ണയിലേക്ക് കടന്നിരുന്ന വിവിധ രാജ്യങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ആയിരുന്ന അടിയങ്ങളെ ഒന്നിച്ചു കൂട്ടി അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും കൂട്ടി വരുത്തിയ വന്ദേയ്ക്ക് ആയിരുന്നോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന കർത്താവേ. അവിടുന്ന് ഹല്ലേലൂയ നല്ലവനും വിശ്വസ്തനുമെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവചനം അടിയങ്ങളെ പഠിപ്പിക്കുന്ന പ്രകാരം അങ്ങയെ രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈനംദിനം ഹല്ലേലൂയ അങ്ങിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അടിയങ്ങളെ ബലപ്പെടുന്ന വൻകൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന കർത്താവേ. ഇന്നത്തെ മീറ്റിംഗിനെ മറ്റു ദുഃഖങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഇന്നത്തെ പാട്ട് പ്രാർത്ഥന ഹല്ലേലൂയ സ്തുതി ആരാധന എല്ലാം ഹല്ലേലൂയ അടിയങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉളവാക്കുന്നതായി തീരുവാൻ ദൈവം പ്രസാദിക്കുന്ന ഒരു ദിനമാക്കി തീർക്കുവാൻ തക്കവണ്ണം സ്വർഗം അവിടെ നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന അടിയങ്ങളുടെ സഹോദരങ്ങളെയും ഹല്ലേലൂയ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെ എല്ലാം അവിടെ നിന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു. അവരുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ നെടുവീർപ്പുകൾ കണ്ണുനീര് എല്ലാം അറിയുന്ന ദൈവം അവിടെ നിന്നായിരിക്കാന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഓരോരുത്തരെയും ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ് അവിടുന്ന് സഹായിക്കണം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണന മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. കർത്താവേ അടിയങ്ങളെ ഹല്ലേലൂയ മരണത്തിൽ നിന്നൊക്കെ വിടുവിച്ച് കാലുകളെ ഇടർച്ചകളിൽ നിന്നും വിടുവിച്ച് അവിടുന്ന് അടുത്ത സന്നിധാനത്തിലാക്കിയിരിക്കുകയാണ് നീയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണം ശക്തീകരിക്കണം. ഇന്ന് ദൈവജനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. കുടുംബത്തിനായി കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷകളെ മാനിക്കണം സഹായിക്കണം ആത്മാവിൽ ഹല്ലേലൂയ വചനങ്ങളെ വിവേചിച്ച് അടിയങ്ങൾക്ക് വിളമ്പി തരുവാൻ ഹല്ലേലൂയ എന്റെ കർത്താവോട് നിടയാക്കണമെന്ന് പറഞ്ഞു മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഹല്ലേലൂയ അനേകർക്ക് പിന്നെയും ഹല്ലേലൂയ പ്രയോജനപ്പെടുന്നവനാ ചോദിപ്പാൻ സ്വർഗം അവിടെ നിടയാക്കണം സഹായിക്കണമേ. ആദ്യയോടൊന്നോടത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോൺസൺ ഭാഷകൾക്കായി കുടുംബത്തിനായി സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. കർത്താവെ അവരെ അനുഗ്രഹിക്കണം. പുറപ്പെടുന്ന ആവശ്യങ്ങളിൽമേൽ പ്രവർത്തിക്കണം. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം. ഈ ദേശത്തിന്റെ ഭാവൽക്കാരനായി നിർത്തിയിരിക്കുക. നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. കർത്താവെ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ അനേകരെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് സുസ്ഥിരമാകുന്ന വാറയിലേക്ക് നയിപ്പാൻ തക്കവണ് അവരെ കുടുംബമായി അവിടെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ എല്ലാം അനുഗ്രഹിക്കണം. കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമായി സോഹിപ്പാൻ സ്വർഗോട് നിലയാക്കണം. കർത്താവ് പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തെ യാചിക്കുന്നു. ദൈവം നീ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവരും ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജോസ് നമ്മളെ പാട്ട് നമുക്കായി ലീഡ് ചെയ്യുന്നു. ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നമേ സ്തുതിക്കാ നീ പാരനി തൻ നന്മകൾക്ക സ്തുതിക്കാം സ്തുതിക്കാം. ഈ നന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. നന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹം എന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാകം തുറന്നു. തന്റെ ദേഹം എന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാകം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാ നീ പാരനെ തൻ നന്മകൾക്ക സ്തുതിക്കാം സ്തുതിക്കാം. എൻ മന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. നന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപാരോഗത്താൽ നിവാലഞ്ഞു തില്ലുമാശയില്ലാതാലഞ്ഞു
ശിക്ഷയില്ലാതാലഞ്ഞു പാരം കീഴിടുമ്പോൾ തീരുമേ നീ അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു പാരം കീഴിടുമ്പോൾ തീരുമേ നീ അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു എന്നുള്ള നീ സ്തുതിക്കാൻ നീ പാരനെ തൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എൻ നന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം പല ശോധനകൾ മാറുമ്പോ ഭാരങ്ങൾ പെരുകിടുമ്പോ പല ശോധനകൾ മാറുമ്പോ ഭാരങ്ങൾ പെരുകിടുമ്പോൾ എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു എന്നുള്ളമേ സ്തുതിക്ക നീ പാരനെ തൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എൻ നന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എൻ നന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം ആത്മാവിനാല് നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനാല് നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാവിഷയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എൻ നന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എൻ നന്ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ തന്റെ ദേഹമെന്ന തീരശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു തന്റെ ദേഹമെന്ന തീരശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു എന്നുള്ളമേ സ്തുതിക്ക നീ പാരനെ തൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമെൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം പാപരോഗത്താൽ നിവാലഞ്ഞു തെല്ലുമാശ ഇല്ലാതാലഞ്ഞു പാപരോഗത്താൽ നിവാലഞ്ഞു തെല്ലുമാശ ഇല്ലാതാലഞ്ഞു പാരം കീണിടുമ്പോൾ തീരുമേ നീ അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു പാരം കീണിടുമ്പോൾ തീരുമേ നീ അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു എന്നുള്ളമേ സ്തുതിക്ക നീ പാരനെ തൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എൻ അന്തരംഗമേ
അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാതനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാതനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തൻ നന്മകൾ സ്തുതിക്കാം സ്തുതിക്കാം. എൻ അന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ തുടർമ നടക്കുന്ന മീറ്റിംഗിന്റെ 173 ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താസന്മാരെയും കുടുംബങ്ങളെയും വേഗമന കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് രാത്രി ദൈവത്തിന് മുഖം നോക്കുവാൻ ഭാഗ്യം നൽകിയല്ലോ. കഴിഞ്ഞ 172 ദിവസം ദൈവസ്ഥനായിരിക്കുവാൻ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദത്തിന് സാക്ഷികളാകുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അതേ സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമാണല്ലോ. ദൈവസ്ഥ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്ക് ഉത്തമെന്ന വചനം പഠിക്കുന്നല്ലോ ഇന്ന് രാത്രി കാലം. ഹല്ലേലൂയ. അത് ദൈവസ്ഥ ആയിരിക്കും നമ്മുടെ ഏറ്റവും അനുഗ്രഹത്തിലുമാറാകട്ടെ. സ്തോത്രം. ചില മിനിറ്റുകൂടെ നമുക്ക് ഒരു പാട്ടുപാടി ആരാധിക്കാൻ മഹത്വപ്പെടുത്താം. ആവശ്യം ദേവദാസൻ നമ്മുടെ ജോയിൻ ചെയ്യാൻ ചില മിനിറ്റുകൂടെ എടുക്കുന്നുണ്ട്. ദയവായി ഹല്ലേലൂയ വളരെ പ്രാർത്ഥന രാത്രികാലമായിരിക്കാം. ഒരു പാട്ടോട് പാടി നമുക്ക് ആരാധിക്കാം. സ്തോത്രം. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. മേഘി ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരാ. മേഘി ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരാ. പുണഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പുണഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിച്ചിടും എന്ന് സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. ഞാൻ സന്തോഷിച്ചിടും എന്ന് സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. മേഘി ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും, നാമം ചേർന്ന് പാടും ദൂതർ തുല്യരാ. മേഘി ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും, നാമം ചേർന്ന് പാടും ദൂതർ തുല്യരാ. പീഡിതനൊരഭയസ്ഥാനം സങ്കടങ്ങളിൽ നൽകുണ നീ. പീഡിതനൊരഭയസ്ഥാനം സങ്കടങ്ങളിൽ നൽകുണ നീ. ഞാൻ കുലുങ്ങുകില്ല, ഒരു നാളും വീടില്ല, എന്റെ യേശുനാഥിൽ കൂടെയുള്ളതാ. ഞാൻ കുലുങ്ങുകില്ല, ഒരു നാളും വീടില്ല, എന്റെ യേശുനാഥിൽ കൂടെയുള്ളതാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. മേഘ ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരാ. മേഘ ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും, നാമം ചേർന്ന് പാടും ദൂതർ തുല്യരാ. തകർക്കുന്നി
ദുഷ്ടഭുജത്തെ ഉടയ്ക്കുന്നീ നീചപാത്രത്തെ തകർക്കും നീ ദുഷ്ടഭുജത്തെ ഉടയ്ക്കുന്നീ നീചപാത്രത്തെ സിയൻ പുത്രി ആർക്കുക എന്ന സ്തുതി പാടുക നിന്നെ രാജരാജൻ എഴുന്നള്ളാറാ സിയോൻ പുത്രി ആർക്കുക എന്ന സ്തുതി പാടുക നിന്റെ രാജരാജൻ എഴുന്നള്ളാറാ എന്റെ പ്രിയൻ വാനിൽ വരാറാ കാഹളത്തിൻ ധ്വനി കേൾക്കാറാ എന്റെ പ്രിയൻ വാനിൽ വരാറാ കാഹളത്തിൻ ധ്വനി കേൾക്കാറാ മേഘെ ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും നാമം ചേർന്ന് പാടും ദൂതർ ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും നാമം ചേർന്ന് പാടും ദൂതർ തുല്യരാ പീഡിതനോരഭയസ്ഥാനം സങ്കടങ്ങളിൽ പീഡിതനോരഭയസ്ഥാനം സങ്കടങ്ങളിൽ നീ ഞാൻ കുലുങ്ങുകില്ല ഒരു നാളും വീടില്ല എന്റെ യേശുനാഥൻ കൂടെയുള്ളതാ ഞാൻ കുലുങ്ങുകില്ല ഒരു നാളും വീടില്ല എന്റെ യേശുനാഥൻ കൂടെയുള്ളതാ എന്റെ പ്രിയൻ വാനിൽ വരാറായി കാവളത്തിൻ ധ്വനി കേൾക്കാറാ എന്റെ പ്രിയൻ വാനിൽ വരാറാ കാവളത്തിൻ ധ്വനി കേൾക്കാറാ ധ്വനി മുഴങ്ങും പാടി നാമം ചേർന്ന് പാടും ദൂതർ തുല്യരാ മേഘെ ധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിയിടും നാമം ചേർന്ന് പാടും ദൂതർ തുല്യരാ ഹല്ലേലൂയ സ്തോത്രം രാത്രി ദൈവം നമ്മെ എല്ലാ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കുന്നു ഈ 173 ദിവസത്തിൽ ദൈവത്തിന് മുഖം നോക്കുന്ന ഭാഗ്യം നൽകിയല്ലോ സ്തോത്രം. രണ്ടോ മൂന്നോ പേരെ നാമത് എവിടെ കൂടിയാലും ഞാൻ അവരെ മധ്യേ ഉണ്ട് എന്ന് വാക്കു പറയൂ ബാധപ്പെടുത്തി രാത്രി നമുക്ക് ഒരുപാട് ദിവസങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രി ദൈവം സൂക്ഷിക്കാൻ ക്ഷണിച്ചിരിക്കുന്ന സ്ഥിതിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഹാലലിയ സന്തോഷത്തോടെ ഹാലലിയ നമ്മുടെ മധ്യേ ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ ബ്ലസൻ ജോൺ എബ്രഹാമാണ് ഈ ദിവസം നമുക്കായി പരിചയപ്പെടുത്തിയത്. സ്തോത്രം. വളരെ അനുഭവ സമ്പത്തുള്ള സാക്ഷ്യമുള്ള വളരെ ഭക്തനായി ജീവിക്കുന്ന ഒരു പ്രിയപ്പെട്ട ദൈവഭൃതാണ് നമ്മുടെ രാത്രി നമ്മൾ ലഭിച്ചിരിക്കുന്ന ഹാലലിയ. അല്പസമയം ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ അവിടെ ചേർത്ത് പറയണം എന്നൊരു ആഗ്രഹം ഞങ്ങൾ പറയുകയുണ്ടായി ഹാലലിയ. അത് നമ്മുടെ ജീവിതത്തിലുള്ള ഏറെ ആശ്വാസം ധൈര്യത്തിന് കാരണമായി തീരും ഹാലലിയ. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൂടെ സംസാരിക്കട്ടെ. വളരെ പ്രാപ്തരായിരിക്കാം. സ്തോത്രം അക്കർദാസിനെ ഞാൻ യേശുക്രിസ്താമ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. 90 നിമിഷങ്ങൾ ഹാലലിയ ദൈവ സൂക്ഷിക്കായി ഞാൻ സമയം വേറെ ചൂണ്ടെ ഞാൻ വാക്കുകളെ വിരമിക്കുകയാണ്. സ്തോത്രം. Praise the Lord. Hallelujah. Shotram. കേൾക്കാമല്ലോ പാസ്റ്റർ. കേൾക്കാം കേൾക്കാം കേൾക്കാം. വ്യക്തമായി. Praise God. ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ നേരിട്ട് മുൻപ് കണ്ട് പരിചയമില്ലെങ്കിലും കർത്താവിൽ തമ്മിൽ പരിചയപ്പെടുവാൻ ദൈവമിടയാക്കിയല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതിനത്തവണ്ണം ദൈവവചനത്തിലൂടെയും ദൈവാത്മാവ് കഴിഞ്ഞ കാലങ്ങളിൽ എളിയവനെ നടത്തിയ വഴികൾ എന്നതും കൂടി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കണമെന്ന് കർത്താവിന്റെ ദാസൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എന്റെ അനുഭവ സാക്ഷ്യത്തിലേക്കൂടെ കടക്കാൻ ആശിക്കുന്നു. ഞാന് ഒരു യാക്കോ, എന്റെ പേര് MB ജോസഫ് എന്നാണ്, പക്ഷേ എന്റെ വീട്ടിലെ പേരാണ് ചിറ്റി, അതാണ് എല്ലായിടത്തും അറിയുന്നത്. അതുകൊണ്ട് ആ പേരിലാണ് അറിയപ്പെടുന്നത് എന്നേ ഉള്ളൂ. കൃപയാൽ പത്തനാപുരത്ത് IPC സഭയിലെ ഒരു വിശ്വാസിയായി കൃപയാൽ കർത്താവിന്റെ സന്നിധിയിൽ സുവിശേഷകൻ എന്ന നിലയിൽ കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ടും ഭൗതിക ജോലിയോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ആയിരിക്കുന്നു. ഞാൻ എന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ പ്രാരംഭ ഭാഗത്തിലേക്ക് പോയാൽ, ഒരു യാക്കോബായ കുടുംബത്തിൽ 56 അച്ഛന്മാരുടെ പാരമ്പര്യമുള്ള പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എന്നതിലപ്പുറം നല്ല ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വല്യമ്മച്ചിയുടെ കൊച്ചുമകനാണ് ഞാൻ. വല്യമ്മച്ചിയുടെ പ്രത്യേകത, അമ്മച്ചി വേദപുസ്തകം വായിച്ചാൽ അടുത്ത പറമ്പിൽ നിൽക്കുന്ന വ്യക്തികൾ കൂടെ കേൾക്കത്തക്ക ശബ്ദത്തിലാണ് വായിക്കുന്നത്.
അതുകൊണ്ടുണ്ടായ ഒരു ഗുണം ഞാൻ ഓർത്തു പറയട്ടെ. ഈ പെരയ്ക്കകത്തും മുറ്റത്തും കളിച്ചു നടക്കുന്ന ചെറു പ്രായത്തിൽ ഞാൻ അറിയാതെ ദൈവവചനം കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്തത് എന്റെ അമ്മ ഒരു ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. അമ്മയുടെ കുടുംബത്തിലുള്ളവരെല്ലാം അധ്യാപകരാണ്. എന്റെ അപ്പന്റെ കുടുംബത്തിൽ അവാർഡ് വാങ്ങിച്ച അധ്യാപകരുണ്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ വിദ്യാഭ്യാസ വിഷയത്തിൽ നല്ല ധാരണകളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എങ്ങനെ പഠിക്കണം എന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ സ്കൂളിന്റെ മത്സര പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിക്കുക എന്നൊരു ലക്ഷ്യം എന്റെ മനസ്സിലുള്ളത് കൊണ്ട് സൺഡേ സ്കൂൾ പഠനത്തിന് 5 മാർക്കുള്ള ഒരു ചോദ്യത്തിന് 5 പോയിന്റുകൾ ഉണ്ടായിരിക്കും എന്ന ഒരു ബോധം എന്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും 5 പോയിന്റ് എഴുതിയാൽ ഒരു പക്ഷേ 4.5 മാർക്ക് വരെ അധ്യാപകർ കൊടുത്തെന്ന് വരും, ചിലപ്പോൾ 5 കൊടുക്കും. എങ്കിൽ ഞാന് 5 പോയിന്റുള്ള ചോദ്യമാണെങ്കിൽ 5 പോയിന്റും എഴുതും, ഒപ്പം 5 റഫറൻസ് വാക്യം കൂടി ചേർത്ത് എഴുതും. 5 അല്ല, അതിൽ കൂടുതൽ എഴുതും. ഇതായിരുന്നു എന്റെ തീരുമാനം. അപ്പോൾ 5 മാർക്കുള്ള ചോദ്യത്തിന് മറ്റുള്ള കുട്ടികൾക്ക് 4.5 or 5 മാർക്ക് കൊടുത്തു പോയ അധ്യാപകർ എന്റെ ആൻസർ ഷീറ്റ് കണ്ടാൽ 6-7 മാർക്ക് തരേണ്ടി വരത്തില്ലേ? കാരണം അധ്യാപകർക്ക് അത് എഴുതാൻ അറിയില്ലല്ലോ. ഈ കാഴ്ചപ്പാടിലാണ് ഞാൻ വേദപുസ്തകം വായിക്കാൻ ആരംഭിച്ചത്. പ്രത്യേകിച്ച് അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പുതിയ നിയമം കൂടുതൽ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. സൺഡേ സ്കൂളിന്റെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ആത്മീയം കയറിയിട്ടല്ല, ആ ഒരൊറ്റ കാരണത്താൽ മാത്രം ഞാൻ പുതിയ നിയമം 17 പ്രാവശ്യം വായിച്ചിരുന്നു. 15 വയസ്സെത്തുമ്പോഴേക്കും ഈ 17 പ്രാവശ്യത്തെ വായനയിൽ 5-6 പ്രാവശ്യത്തെ വായന കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന ഭാഗം ഇന്നതാണ്, ഇന്നതല്ല മറ്റേത്, അല്പ വ്യത്യാസം അതിലുണ്ടല്ലോ, ഇങ്ങനെ വകതിരിച്ച് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടും എനിക്കുണ്ടായി തുടങ്ങി. സൺഡേ സ്കൂളിലെ അധ്യാപകരുടെ മുമ്പിൽ എനിക്ക് അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ചോദിക്കാൻ ആവേശമുണ്ടായി. അവർക്ക് ഉത്തരം തരാൻ കഴിയാതെ വരുന്നു എന്ന് കണ്ടപ്പോൾ അവരെന്നെ പിടിച്ച് ഹെഡ്മാസ്റ്റർ വക്കലേൽപ്പിച്ചു. ഇവൻ ക്ലാസ്സിൽ പ്രശ്നമുണ്ടാക്കുന്നു, ഇവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കൊടുക്കാൻ പറ്റാത്ത കുഴച്ചിൽ ഉണ്ടാക്കുന്ന ആളാണിവൻ എന്ന് പറഞ്ഞ് എന്നെ അധ്യാപകരുടെ മുമ്പിൽ എത്തിച്ചു. പ്രധാന അധ്യാപകൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് 5-6 ചോദ്യങ്ങളുടെ ഉത്തരം ഇതുവരെ കിട്ടുന്നില്ല. എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, ശരി പറയണം എന്ന് പറഞ്ഞ് ചോദ്യം 2 ചോദിച്ചു. 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നീ വേദപുസ്തകം അധികം വായിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞുകൊണ്ട്, അതാണ് അതിന്റെ കുഴപ്പം. സഭ പഠിപ്പിക്കുന്നത് അനുസരിച്ചും കാനോനിക ക്രമം അനുസരിച്ചും സുന്നഹദോസുകൾ കൂടിയെടുത്ത തീരുമാനം അനുസരിച്ചുമാണ് ഇന്ന് സഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നീ വേദപുസ്തകത്തിൽ കണ്ട വാക്യങ്ങളും സഭ ഇന്ന് നടത്തുന്ന പ്രോഗ്രാമുകളും തമ്മിൽ ആശയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നീ വായിച്ചെടുത്തത് കൊണ്ട് സഭ സുന്നഹദോസുകൾ കൂടിയെടുത്ത തീരുമാനങ്ങൾക്കനുസരിച്ച് പിതാക്കന്മാരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് പോകുന്ന സഭയായത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സഭാചരിത്രം ഒന്ന് കണ്ടെത്താൻ അവസരം തരാമോ? അത് ദേവലോക അരവനയിൽ അപേക്ഷ കൊടുക്കാമെങ്കിൽ കിട്ടും. ഞാൻ പറഞ്ഞു, അച്ഛൻ തന്നെ എനിക്ക് വേണ്ടി അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് തരാം. പക്ഷെ അദ്ദേഹം കൊണ്ട് തന്നില്ല. ഇതിനിടയിൽ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ കത്തോലിക്ക സഭാചരിത്രം എന്റെ കയ്യിൽ കിട്ടി. ഞാൻ യാക്കോബായിലെ ചർച്ചയില കത്തോലിക്ക സഭാചരിത്രം കയ്യിൽ കിട്ടി. പച്ച വെള്ളം പോലെ എന്ന് നമ്മൾ പറയുമല്ലോ, അത് ഞാൻ അങ്ങ് കാണാതെ പഠിച്ചു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ കാഴ്ചപ്പാടും പുതിയ നിയമവും ഞാൻ പിന്നീട് ഒത്തു നോക്കാൻ ആരംഭിച്ചു. അങ്ങനെ 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു കുർബാനയിൽ സംബന്ധിപ്പാൻ ഞാൻ അവസരം എനിക്ക് ലഭിച്ചു. അച്ഛന്റെ മുൻപാകെ ആത്മാർത്ഥതയോടെ ഞാൻ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. അദ്ദേഹം എന്റെ നെറ്റിയിൽ കുരിശു വരച്ചു എന്നെ അനുഗ്രഹിച്ചു. കുർബാനയിൽ ഞാൻ സംബന്ധിച്ച ശേഷം കാത്തു നിൽക്കുന്നു എല്ലാറ്റിന്റെയും അവസാനം. സന്തോഷവാനായി ഞാൻ അവിടെ നിൽക്കുകയപ്പോൾ അവസാനമായ ഒരു വാക്ക് അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടു. എല്ലാവരും സമാധാനത്താലെ പോകുവീൻ, ബലഹീനനും മഹാപാപിയുമായി എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിപ്പീൻ. ഏത് പുരോഹിതന് എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചോ? അതേ പുരോഹിതൻ മഹാപാപിയായി തുടരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമെന്നായി എന്റെ ചിന്ത. അതോടുകൂടെ അല്പമെങ്കിലും ആത്മീയമെന്ന് തോന്നിയെങ്കിൽ അതും കൂടി പോയി ഒരാഴ്ചത്തേക്ക് പിന്നെ വേദപുസ്തകം വായിച്ചില്ല. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ ശേഷം സൺഡേ സ്കൂളിന്റെ ഡേറ്റിന് മുമ്പ് ഒന്നുകൂടി പുസ്തകം നോക്കിയേക്കാം എന്ന് വെച്ച് നോക്കുമ്പോൾ പാപം പാപമോചനം എന്ന ആശയത്തിൽ എഴുതിയിരിക്കുന്ന 1-2 വാക്യങ്ങളുടെ റെഫറൻസ് കണ്ടു.
ആ റെഫറൻസ് പരിശോധിക്കാൻ വേദപുസ്തകം എടുത്തു. ഒത്തുവാക്യമുള്ള ബൈബിൾ വീട്ടിലുള്ളത് കൊണ്ട് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിപ്പാനിടയായി. ഫലം ഞാൻ പറയട്ടെ, ധാരാളം പാപമോചനത്തോട് ബന്ധപ്പെടുന്ന ധാരാളം വാക്യങ്ങൾ തുടർമാനം വായിക്കാനിടയായി. ആവേശമായി മാറി. പാപമോചനത്തിന്റെ ദൈവിക കെമിസ്ട്രി എന്താണെന്നറിയാൻ ചിന്തിച്ചു. ചുരുക്കി പറയട്ടെ, നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്ന് യേശു ഒരുവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വർഗത്തേക്ക് നോക്കാൻ ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണമെന്ന് ചുങ്കക്കാരന്റെ പ്രാർത്ഥനയെക്കുറിച്ച് യേശു പറയുന്നു. അവൻ പ്രാർത്ഥിച്ച ശേഷം നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്ന്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ നീതീകരണം പ്രാപിക്കാനാകുമെന്ന് വേദപുസ്തകം തെളിയിക്കുന്നല്ലോ എന്ന് ബോധ്യപ്പെട്ട് പിന്നെയും വായന തുടങ്ങി. ചുരുക്കി പറയട്ടെ, ഞാൻ എന്റെ പാപത്തിന്റെ കുറ്റം നിന്നോട് ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ എന്റെ പാപത്തിന്റെ കുറ്റം എനിക്ക് ക്ഷമിച്ചു തന്നു എന്ന് പഴയ നിയമ ഭക്തനായ ദാവീദിന് അനുഭവത്തിൽ നിന്ന് പറയാനാകുമെങ്കിൽ പുതിയ നിയമ ഭക്തന്മാർക്ക് എത്ര അധികം എന്നൊരു ചിന്ത എന്റെ കടന്നു വന്നു. കൂടാതെ രക്താംബരം പോലെ കടിച്ചു വെപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. നമ്മയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് നാമത്തിന്റെ പാപത്തിന്റെ കെട്ടുകളാണ്. ഈ പാപത്തിന്റെ കെട്ടുകൾ നമ്മുടെ മുമ്പിലും ദൈവത്തിന്റെ പിമ്പിലും മുമ്പിലുമായി നിൽക്കുമ്പോൾ നമുക്ക് അവന്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാനാവുന്നില്ല. എന്നാൽ യേശുവിന്റെ പുണ്യാഹരക്തം നമ്മൾ അതിന്റെ മേൽ പതിക്കുവാൻ അനുവദിക്കപ്പെട്ടാൽ ആ നിമിഷം തന്നെ അത് അതിന്റെ ക്രിയ ചെയ്യും. ഇനി ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നു. പാപമോചനം നൽകുന്ന ദൈവത്തെ, യേശുവിനെ, യേശുവിന്റെ രക്തത്തെ പാപമോചനം നൽകുന്നതാണെന്ന് വിശ്വസിപ്പാൻ കഴിയാത്ത ഒരാൾക്കും എത്ര വിളിച്ചാലും പാപമോചനം പ്രാപിക്കാനാവില്ല. രോഗസൗഖ്യം തരുന്ന ദൈവത്തെ അതേ രൂപത്തിൽ വിശ്വസിക്കാതെ രോഗസൗഖ്യവും പ്രാപിക്കാനാവില്ല. അതുപോലെ പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങളിലേക്ക് കടക്കാൻ അങ്ങനെയാണ് കർത്താവ് എന്നെ സഹായിച്ചത്. അടുത്തത് കാർമുകളെ പോലെ നിന്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവം തന്റെ പുത്രന്റെ രക്തം നമ്മുടെ മേൽ പതിച്ചാൽ രക്താംബരം പോലെ കടിച്ചു വെപ്പായിരുന്നാൽ ഹിമം പോലെ വെളുക്കും എന്ന് പറയുന്ന ആ വാക്യത്തിന്റെ ആഴം ഐസ് കട്ട പോലെ വെളുത്തുപോയി എന്നാണ് അർത്ഥം. പിന്നെ അതില്ല അവിടെ. മാത്രവുമല്ല ദൈവോദനം പറയുന്നു കാർബുകളെ പോലെ പാപങ്ങളെ മായച്ചു കളയുന്നു. മുറ്റത്ത് മേഘവും മഴക്കാറും കണ്ടുകൊണ്ട് ഓടി നടന്ന് മുറ്റത്ത് കിടക്കുന്ന വിറകും മറ്റു സാധനങ്ങളും പറക്കി വീട്ടിൽ കയറ്റി വച്ചിട്ട് വീണ്ടും മുറ്റത്ത് ഇറങ്ങുമ്പോൾ മേഘം പാറിപ്പോയതുപോലെ എനിക്ക് വിരോധമായി ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്ന പാപത്തിന്റെ കെട്ടുകളുടെ ഉള്ളിൽ നിന്ന് സകല പാപത്തിന്റെ അതെ പാപവും മായച്ചു കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. കടലിൽ അതെ മേഘത്തെ പോലെ ദൈവം മാറ്റി കളഞ്ഞതിനേക്കാൾ അപ്പുറം എന്നെ 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 സങ്കല്പത്തിനപ്പുറം കടക്കുന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയ വാക്കാണ് ദൈവം ഇനി അവരുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല. പ്രൈസ് ഗോഡ്. ഈ ആഴമേറിയ സത്യം ഗ്രഹിപ്പാൻ വേദപുസ്തക വായനയിലൂടെ 14.5 എത്തുമ്പോഴേക്കും കർത്താവിനിക്കിടയാക്കി. അന്ന് രാത്രി 1970 October 4 രാത്രി കട്ടിലിൽ കയറി ഒരു ഇരിപ്പിരുന്നു, കരയാൻ ആരംഭിച്ചു. എന്തിനു കരഞ്ഞു എന്ന് ചോദിച്ചാൽ പറയാം, ഒരു വസ്തുവിന് വില കൽപ്പിക്കുന്നത് ആ വസ്തുവിന് ആ വസ്തുവിന്റെ പ്രാധാന്യത കണ്ടിട്ട് കൊടുക്കുന്നയാൾ കൊടുക്കുന്ന വിലയാണ് ആ വസ്തുവിന്റെ വില, സാധനത്തിന്റെ വില. എങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ തിരുക്കുർമാകരനെ ഏകജാതനായ പുത്രനെ ഭൂമിയിലെ കയച്ച് തകർത്ത് ഒരുക്കിയ ഇത്ര വലിയ രക്ഷ സ്വർഗത്തിലെ ദൈവത്തിന് തന്റെ പുത്രനാണ് നഷ്ടപ്പെടുന്നത്. ഈ ഭൂമിയേക്കാൾ വിലയാണ് ഒരു മനുഷ്യന്റെ ആത്മാവിന്. സർവ യൂണിവേഴ്സിലും വലുതാണ് ദൈവത്തിന് തന്റെ പുത്രൻ. തന്റെ പുത്രനെ തകർത്ത് കളഞ്ഞ് ഒരുക്കിയ ഇത്ര വലിയ രക്ഷയുടെ വ്യാപ്തിയും ആഴവും ഡെപ്തും മറ്റൊന്നുമല്ലെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി എന്റെ ശിക്ഷയ്ക്കുമായി ശിക്ഷ ഏൽക്കുവാനാണ് യേശു ഈ ത്യാഗം സഹിച്ചത്, ഈ വില കൊടുത്തതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അക്കരച്ചിൽ ഏകദേശം ഒരു അരമണിക്കൂറിലപ്പുറം പോയി. അടുത്തത് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലെഴുതുന്ന ദർശനം കർത്താവിനെ കാണിച്ചു. സ്വർഗത്തിൽ എന്റെ പേരെഴുതിയെന്ന ബോധ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും കരയാൻ ആരംഭിച്ചു. ഈ കരച്ചിൽ ഒരു 3/4 മണിക്കൂറിന് അടുത്ത് വരെ പോയി അവസാനിച്ചു. ഞാൻ ഒരു ദൈവ പൈതലായി മാറി. ഉറച്ച ബോധ്യം കർത്താവ് എനിക്ക് നൽകി. പറയട്ടെ, എന്റെ പ്രകൃതി പോലും മാറിപ്പോയി എന്ന്
എന്നെ അറിയുന്ന എന്റെ ഭവനത്തിലുള്ള വല്യമ്മച്ചി, സഹോദരന്മാർ, എനിക്ക് സഹോദരില്ല, കുടുംബത്തിലുള്ളവർ, ഇവൻ എന്ത് ഭവിച്ചു, ഇവന്റെ സ്വഭാവം മാറിയല്ലോ, ഇവന്റെ രീതി മാറിയല്ലോ, ഇവന്റെ ശൈലി മാറിയല്ലോ എന്ന് ഒരാഴ്ച കൊണ്ട് അവർക്ക് ബോധ്യപ്പെടും വണ്ണം എന്റെ പ്രകൃതി മാറ്റിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ഞാൻ വേദപുസ്തകം വായിക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല, പിന്നെ എന്റെ അപ്പൻ എനിക്ക് എഴുതിയ ലെറ്ററുകൾ എവിടെ നിന്നെങ്കിലും ഒക്കെ പിതാവ് അയച്ച ലെറ്റർ വായിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ എനിക്ക് എന്റെ ആവേശം വർദ്ധിച്ചു. കുറഞ്ഞത് ഒരു ദിവസങ്ങളിൽ 31 അധ്യായം പോലും വായിച്ച ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. പറയട്ടെ, ഇതിനോടകം സൺഡേ സ്കൂളിന്റെ മത്സര പരീക്ഷ വന്നു. മത്സര പരീക്ഷയ്ക്കായി തയ്യാറെടുത്ത് 100% ഞാൻ ഉറപ്പാണ് എനിക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരവെഴുതാൻ അറിയാം. 50 മാർക്ക് ചോദ്യത്തിന് മൊത്തത്തിൽ വരുമെങ്കിൽ ഒരു 70-ലധികം റെഫറൻസ് വാക്യം എഴുതത്തക്ക വിധം എന്റെ പക്കൽ സ്റ്റോക്ക് ഉണ്ട്. ആൻസറായിട്ട് പറയട്ടെ, എല്ലാ ചോദ്യത്തിനും നന്നായി ഉത്തരമെഴുതി. അവസാനത്തെ ചോദ്യമായിരുന്നു, ശിശു സ്നാനം വേദപുസ്തക അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് തെളിയിക്കുക. ശിശു സ്നാനം ശരിയാണെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ ശരി തെളിയിക്കുക. എനിക്ക് കുറെ വാക്യങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് വാക്യങ്ങൾ കുറെ എഴുതി വെക്കാം. അവസാനം എന്റെ മനസ്സിൽ വരുന്ന ചിന്ത, കൺക്ലൂഷൻ എഴുതാം എന്ന് വിചാരിച്ച് 24 റെഫറൻസ് വാക്യങ്ങൾ എഴുതി പൂർത്തീകരിച്ച ലാസ്റ്റ് വേർഡ് ഇതാണ്: വിശ്വസിച്ച ശേഷം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഇങ്ങോട്ട് പ്രാപിക്കുന്ന മുങ്ങി ഉള്ള വിശ്വാസ സ്നാനമാണ് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലാതെ ശിശു സ്നാനം എന്ന പദമോ ആശയമോ പോലും പുതിയ നിയമത്തിലില്ല. എഴുതേണ്ടത് ശിശു സ്നാനത്തിന്റെ ആൻസറാണ്, പക്ഷെ എഴുതിയത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ആ വിഷയത്തിന് എനിക്ക് മാർക്ക് കിട്ടിക്കാണുകയില്ല. എങ്കിലും കൊല്ലം ഭദ്രാസനത്തിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റുകൾ, ട്രോഫി, അനുമോദനമായി ഒരു വലിയ കോൺഫറൻസ് ഒരു ക്രമീകരിച്ച് ആ കോൺഫറൻസിൽ വെച്ച് എനിക്ക് ട്രോഫി നൽകുവാൻ ക്രമീകൃതമാക്ക വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ട്രോഫി വാങ്ങിക്കാൻ ഞാൻ പോയില്ലെന്ന് മാത്രമല്ല, അന്നു മുതൽ പള്ളിയിൽ പോക്ക് നിർത്തി അന്വേഷിക്കാൻ ആരംഭിച്ചു. ഞാൻ കരുതുന്ന തരത്തിലുള്ള സ്നാനം ആര് നടത്തുന്നു? ആരോ പറഞ്ഞു പെന്തക്കോസ്തുകാർ നടത്തുന്നു. എവിടെയോ ഒരു സ്നാനമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അറിഞ്ഞു കൊട്ടാരക്കര ഒരു കൺവെൻഷൻ തീരുമ്പോൾ അവിടെ സ്നാനം കാണും. അങ്ങനെ ഞാൻ കൊട്ടാരക്കരയുള്ള ആ സ്ഥലത്ത് എത്തി അന്വേഷിച്ചപ്പോൾ കൺവെൻഷൻ ഗ്രൗണ്ട് കണ്ടു. അങ്ങനെ ചെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നാളെ സ്നാനമുണ്ടെന്നറിഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന ശേഷം ഡ്രസ്സും ഒക്കെ എടുത്ത് ഞാൻ വീണ്ടും അവിടെ ചെന്നു. ആ സ്നാനപ്പെടുവാൻ അതിന്റെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നോട് ശുശ്രൂഷ സ്നാനം നടത്തുന്ന ദേവദാസൻ ചോദിച്ചു, മോനെ നീ എവിടുന്ന് വന്നതാ? ഞാൻ പറഞ്ഞു പത്തനാപുരം. പത്തനാപുരത്ത് നിങ്ങളുടെ പാസ്റ്റർ എന്തി? ദൈവമക്കളെ, പത്തനാപുരത്ത് പാസ്റ്റർമാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എനിക്ക് പാസ്റ്റർമാർ പത്തനാപുരത്ത് ഉണ്ടെന്ന് അറിയത്തില്ല. ആ ദേവദാസൻ തിരികെ എന്നോട് ചോദിക്കുക, അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ സ്നാനപ്പെടുത്താൻ പറ്റുകയല്ലോ. ഞാൻ അദ്ദേഹത്തോട് തിരികെ ചോദിച്ചു, 2 വാക്ക് ഞാൻ ഉപയോഗിച്ചു, അതും വചനത്തിൽ നിന്നാണ്. ആ വാക്കിന്റെ അവസാനം ചോദിച്ച ചോദ്യം ഇതാണ്: ഇങ്ങനെയുള്ള എന്നെ സ്നാനപ്പെടുത്തി കൂടാതെ വണ്ണം വെള്ളം വിലക്കാൻ താങ്കളെ കൊണ്ടാകുമോ? ആ ദേവദാസൻ ഉടനെ പറഞ്ഞ എന്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു, മോനെ നിന്നെ തന്നെ ഞാൻ ആദ്യം സ്നാനപ്പെടുത്താം. അങ്ങനെ ഞാൻ സ്നാനം പിടിച്ചു വാങ്ങിക്കുകയായിരുന്നു. പറയട്ടെ, ഇന്ന് ഈ ഒക്ടോബർ ആകുമ്പോൾ 50 വർഷം യേശുവിനെ കൊണ്ട് നടക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാല 50 വർഷത്തെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നാൽ 8 മണിക്കൂറിലധികം പരിശുദ്ധാത്മാവ് എന്നെ നടത്തിയ വഴികൾ എനിക്ക് വിവരിക്കേണ്ടി വരും. 1970 ഞാൻ രക്ഷയിലേക്ക് വന്നു. 89 എന്റെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ ആയിരുന്നയാൾ വഴിയിൽ വെച്ച് എന്നെ കണ്ടു. എന്നെ വല്ലാതെ പുള്ളി അങ്ങ് വേദനിപ്പിക്കാൻ വേണ്ടി ഒരു വാദം പറഞ്ഞു, നീ എന്തോട നല്ലൊരു പഠിക്കുന്ന ചെറുക്കനായിരുന്നല്ലോ, നീ ഇവിടെ പുന്തിക്കൂത്തിലൊക്കെ അങ്ങ് പോയെ എന്നും പറഞ്ഞുകൊണ്ട് അപമാനപരമായ ഒരു പദം പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അരിശം വന്നു. ഞാൻ പറഞ്ഞു, സാറേ ആ പദം സാറ് പിൻവലിക്കണം, പെന്തക്കോത്ത് എന്നല്ല, പെന്തക്കോസ്ത് എന്നാണ്. സാറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, അല്പസമയം തരാമോ, പെന്തക്കോസ്ത് എന്താണെന്നും അത് അനുഭവത്തിലാക്കാൻ ആകുന്നതാണോ അല്ലയോ എന്ന് ഞാൻ തെളിയിച്ചു തരാം, സമയം തരാമോ എന്ന് ചോദിച്ചു. ആ തരാമടാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരന്റെ വീടാണ് അപ്പുറത്താ കാണുന്നത്, നമുക്ക് അവിടോട്ട് കയറാം. ഞാൻ പറഞ്ഞു അവിടെ കയറാം.
അവിടെ ചെന്നിരുന്ന് 4.5 മണിക്കൂർ നേരം, എൻ്റെ 19 വർഷത്തെ അനുഭവങ്ങൾ പറയാൻ, 4.5 മണിക്കൂർ നേരം അദ്ദേഹത്തോടൊപ്പം ഇരുന്നു. ഞാൻ അദ്ദേഹത്തോട് തിരികെ ചോദിച്ചു, പള്ളിയിൽ കുർബാന എടുക്കുന്ന സമയത്ത് രണ്ട് പിള്ളേരെ പാട്ട പോലെ പരന്ന രണ്ട് സാധനം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിലുക്കുന്നുണ്ടല്ലോ സാറേ പള്ളിയിൽ. ആ ഉണ്ട്. അതെന്തിനാ, എപ്പോഴാ എന്ന് പറയാമെന്ന് ചോദിച്ചു. അത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞു, കൈ അനക്കരുത്, കൈ അനക്കരുത്, കൈ അനക്കാതെ കാര്യം പറ. അദ്ദേഹം പിന്നെയും പറയാൻ തുടങ്ങി, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിലേക്ക്. ഞാൻ പറഞ്ഞു, കൈ അനക്കാതെ കാര്യം പറ. എന്താ സാറിന് കൈ അനക്കിയേ പറ്റുമോ പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുമ്പോ? സാറേ, അനുഭവത്തിൽ വന്ന ദേഹം അനങ്ങുന്ന ആളാ ഞാൻ. സാറിന് കാര്യം പറയാൻ കൈ അനക്കേണ്ടി വന്നില്ലയോ? പള്ളിയിൽ കുർബാന എടുക്കുന്ന സമയത്ത് രണ്ട് പിള്ളേരെ കൊണ്ട് കിലുകിലുക്കം കിലുക്കേണ്ട ആവശ്യം എന്തവാ? പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വന്നാൽ അവൻ കുലുങ്ങുകയും ചലിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചിലപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവിക ദർശനങ്ങളും ദൈവാലോചനകളും പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് പുതിയ നിയമത്തിലെ വ്യവസ്ഥ. അല്ലാതെ കിളിക്കാൻ പറ്റിയിരിക്കുന്നതല്ല സാറേ എന്ന് പറഞ്ഞു. സാറിന് അരിശം വന്നു. ഞാൻ വിശദീകരിക്കാൻ ആരംഭിച്ചു. ചുരുക്കി പറയട്ടെ, 4.5 മണിക്കൂർ, 2 ചായയും ഒക്കെ ആ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുത്തന്നു. 4.5 മണിക്കൂർ സംസാരിക്കല്ലേ? അത്രയും നേരം ദൈവത്തിന്റെ വചനത്തിൽ ഉൾപ്പെടുന്ന ജീവിത അനുഭവങ്ങളെ അദ്ദേഹത്തോട് പറഞ്ഞു. ഫലം പറയാം, അദ്ദേഹം അതോടുകൂടെ സമർപ്പിക്കാനിടയായി. അങ്ങനെ ദൈവകൃപയിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കി. അദ്ദേഹം സമർപ്പിതനായി മാറിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നടത്തിയ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നതല്ല. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരുപാട് മേഖലകൾ. 1989 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 4 അസാധാരണ വാഗ്ദത്തങ്ങൾ എനിക്ക് നൽകിയിരുന്നു. 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സ്നാനപ്പെടുന്നത്. 15 വയസ്സുള്ളപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ കർത്താവിനിക്കിടയാക്കി. കൃപ വരങ്ങളോടുകൂടെ തന്നെ ദൈവം തന്നെ ആത്മാവിനാൽ എന്നെ നിറച്ചു. അതുകൊണ്ടൊരു ധൈര്യമുണ്ട് ദൈവസന്നി പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കാൻ. അപ്പ എന്നൊന്ന് വിളിച്ചൊന്ന് ദൈവസ്ഥാനിലോട്ട് ഇരുന്നാൽ, ഒരു കോണ്ടാക്റ്റിൽ ദൈവസാന്നിധ്യത്തിൽ ഇരിപ്പാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഞാൻ. ഏറെ നേരം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തോട് പറഞ്ഞ് പറയാൻ ആവലാതി പറയാനല്ല പ്രാർത്ഥനയ്ക്ക് പോകേണ്ടതെന്നാണ് എന്റെ കാഴ്ചപ്പാട്. തെറ്റിദ്ധരിക്കരുത്. ബഹുഭൂരിപക്ഷം പേരും ദൈവസ്ഥാനിൽ ചിലർ തങ്ങളുടെ ആവലാതി പറയാൻ. ആവലാതി പറയുന്നത് കുറയ്ക്കുക. അതിനപ്പുറം അതിനകത്ത് ദൈവത്തെ സ്തുതിക്കാൻ സബ്ജക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ദൈവത്തെ സ്തുതിക്കാനുള്ള സബ്ജക്റ്റുകൾ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ മാത്രം ദൈവസാന്നിധ്യം എടുക്കുക. അവൻ ആ വിഷയം അറിയുന്നവനാകൊണ്ട് ആ വിഷയത്തിന്മേൽ അവൻ ജാഗരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിശാന്തി വരുത്താൻ കർത്താവിന് അതിൽ കഴിയുമല്ലോ. അതുകൊണ്ട് ദൈവസാന്നിധ്യം കൊതിക്കാനാണ് നാം ആശിക്കേണ്ടത്. ദൈവസാന്നിധ്യം ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ഏറെ നേരം പ്രാർത്ഥിക്കുന്നതിലപ്പുറം നമുക്ക് ദൈവത്തോട്, ഞാൻ ഇന്നിപ്പോ ഒരു മെസ്സേജ് കൊടുത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. രാവിലെ 5 മണിയോ 5:30 ആകുമ്പോൾ ഒരു വീട്ടിലെ മാതാക്കൾ എഴുന്നേക്കാറുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് ഒരു 11:30 രാത്രി 11:30 വരെ പോലും അധ്വാനിക്കുന്ന മാതാക്കളെ നമുക്കറിയാം. അങ്ങനെ അധ്വാനത്തിലാണ് ആ വീട്ടിൽ വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അപ്പച്ചനെ അമ്മച്ചി കുടുംബക്കാർ ബന്ധുക്കൾ വരുന്നവര് പോകുന്നവര് കുഞ്ഞുങ്ങളെ ഭർത്താവ് ഇവരെല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു സഹോദരി പകൽ മുഴുവൻ അധ്വാനിക്കുന്നത്. രാത്രി 11 മണി വരെ എങ്കിലും നീണ്ടുപോയെന്നവരും ഇത്രയും അധ്വാനിക്കുന്ന ആ സഹോദരി തന്റെ ഭർത്താവിന് വേണ്ടി എന്ത് നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ 2 മാസമായി മിണ്ടുന്നില്ലെങ്കിലോ? ഭവനക്കാർക്ക് വേണ്ടി, സ്വന്തക്കാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രവർത്തനം. കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ട് അതിന് പ്രവർത്തിക്കാൻ തയ്യാറാണ്, അതിന് കൂടാൻ തയ്യാറാണ്. ആ പ്രോഗ്രാം, ഈ പ്രോഗ്രാം, സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതിന്, ഇങ്ങനെ എല്ലാ പ്രോഗ്രാമിനകത്തും എൻഗേജഡാണ് എല്ലാ ദൈവമക്കളും. പക്ഷേ നമ്മുടെ കർത്താവിനോട് സംസാരിച്ചിരിക്കാൻ, പ്രാർത്ഥിക്കാൻ, പരാതി പറയാൻ പോകുന്ന കാര്യമല്ലേ പറയുന്നേ, സംസാരിച്ചിരിക്കാൻ എത്ര പേർക്ക് അവസരമുണ്ടാകുന്നുണ്ട്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവ് ആഗ്രഹിക്കുന്നത് സന്ധ്യാവേളകളിൽ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന കർത്താവ് നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാൻ ആശിക്കുന്ന ദൈവമാ. അവന്റെ സാന്നിധ്യം കൊതിക്കുന്നവരാകണം നമ്മൾ. പരാതി പറയാൻ, ആവലാതി പറയാൻ. ഒരു ഇനി ഞാൻ എടുത്ത് ഒരു ചോദ്യം കൂടെ തിരിച്ചു ചോദിക്കുന്നു. ഭർത്താക്കന്മാർ ജോലിയും ആത്മീയ ശുശ്രൂഷകളും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന് കയറുന്നു. വന്ന് കയറുന്ന നിമിഷം മുതൽ അദ്ദേഹം ഉറങ്ങാൻ പോകുന്നിടം വരെ, അല്ലെ കയറി വരുന്ന അന്നേരം തന്നെ കേൾക്കട്ടെ, നിങ്ങൾ അറിഞ്ഞോ അയ്യോ ഇവിടെ ഞാനാ, അയ്യോ ഈ ചെറുക്കന്മാരെ, ഈ പിള്ളേരെ, ഈ നാട്ടുകാരെ, അവരെ ഇവരെ അവരെ ഇവരെ, അങ്ങനെ പറഞ്ഞ്
വന്ന് കാണുന്ന നിമിഷം മുതൽ പരാതി പറയാനാണ് നമ്മുടെ ഭാര്യമാർ ഒരുങ്ങുന്നതെങ്കിൽ ഭർത്താക്കന്മാരുടെ സ്വസ്ഥത എങ്ങനെ ഇരിക്കും? ഇതേ അനുഭവമല്ലേ കർത്താവിൽ നമ്മിൽ നിന്നും ഉണ്ടാകുന്നത്? നമുക്ക് പരാതി പറയാനല്ല അവസരമെടുക്കേണ്ടത്, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ നമ്മൾ അവസരമെടുക്കുക. ആകയാൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്ന നിമിഷങ്ങളെ ശ്രദ്ധാപൂർവം കാക്കുക, പരിപാലിക്കുക. ഈ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്നെ വളരെ സ്വാധീനിച്ച ഒരു വാക്യം എന്നോട് സംസാരിച്ചു, എന്നോട് ശബ്ദമായി കേൾപ്പിച്ചു. 135 സങ്കീർത്തനം എന്ന് പറയുന്നത് ഞാൻ കേട്ടാണ് ഉണരുന്നത്. ഉണർന്ന ശേഷം 135 ഓർമ്മ വന്നു. 135 പിന്നെ ഞാൻ ആ പുസ്തകം എടുത്തു പരിശോധിച്ചു. അതിന്റെ 18 വാക്യത്തെ എന്നെ അത് ആ പുസ്തകം മൊത്തം ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രധാന ഭാഗം അവിടെ ഉള്ളത്. അതിന്റെ അവസാനത്തിൽ 18 വാക്യം വരുമ്പോൾ അവയെ ഉണ്ടാക്കുന്നവയെല്ലാം എല്ലാവരും അവയെ പോലെയാകുന്നു എന്ന് പറഞ്ഞിട്ട് യഹോവയെ അന്വേഷിക്കുന്നവർ എന്നൊരു പദം അവിടെ പ്രത്യേകമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവവേദൽ അവനെ പോലെയാകണമെന്നാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ഈ ആശയം കർത്താവിന്റെ ഉള്ളത്തിൽ തന്നു, ഒരു മെസ്സേജ് ആക്കി തീർക്കാൻ കർത്താവ് ഇടയാക്കി. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് ഇടപെടുവാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അനുഭവത്തിൽ നിന്ന് പറയട്ടെ, 16 വയസ്സുള്ളപ്പോൾ ഭയങ്കര പ്രതിസന്ധികൾ വീട്ടിലുണ്ടായി. ഞാന് ഇങ്ങനെ രഹസ്യത്തിൽ പെന്തക്കോസ്ത് സഭകളിൽ പോകുന്നതേ ഉള്ളായിരുന്നു. എന്നാൽ എന്റെ പിതാവ് വടക്കേ ഇന്ത്യയിലെ ജോലി കഴിഞ്ഞിട്ട് പട്ടാളത്തിലായിരുന്നു. അദ്ദേഹം നാട്ടിലെത്തി തിരുവനന്തപുരത്ത് ജോലിയിലായി. അതിനുശേഷമാണ് ഞാൻ പെന്തക്കോസ്ത് കാഴ്ചപ്പാടിലാണ് നീങ്ങുന്നത് എന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടത്. അത് നിമിത്തം അവരുടെ കുടുംബത്തിൽപ്പെട്ട പിതാക്കന്മാർ അവാർഡ് വാങ്ങിച്ച അധ്യാപകർ സഹിതം എന്റെ വീട്ടിലെത്തി എന്നെ നിയന്ത്രിക്കാനായി ശ്രമം നടത്തി. ചുരുക്കി പറയട്ടെ, ഞാൻ അവരുടെ മുൻപാകെ പറഞ്ഞ ചില പദപ്രയോഗങ്ങളുണ്ട്. തൽക്കാലം ഞാൻ പിടിച്ചു നിൽക്കാൻ അവരോട് സംസാരിച്ചെങ്കിലും അവർ എന്റെ പിതാവിനെ വിളിച്ച് മാറ്റി നിർത്തി പറയുന്നത് കേട്ടു, ഞങ്ങൾ അവനെ കെട്ടും മൂട്ടിക്കൊണ്ടത്തരാം, സമയമാകട്ടെ, നമുക്ക് അവനെ ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോകുവാനിടയായി. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. അന്ന് എനിക്ക് 16 വയസ്സല്ലേ ഉള്ളൂ. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. ഞാൻ ദൈവസന്നിധിയിൽ ചെന്നു, 3 ദിവസം പ്രാർത്ഥനയ്ക്കായി തീരുമാനമെടുത്തു. കർത്താവേ, എന്നോട് ഇടപെടണം, എന്റെ ഭാവി എന്താകും? പറയട്ടെ, പരിശുദ്ധാത്മാവ് 35 ദർശനങ്ങൾ എന്നെ കാണിച്ചു 3 ദിവസം കൊണ്ട്. ഓരോ ദർശനവും കണ്ട് ബോധ്യപ്പെട്ട് ഞാൻ അതിൽ ഫോക്കസ്ഡ് ആയി ഉറച്ചു തീരുമ്പോൾ ഞാൻ ആമീൻ പറയുമ്പോൾ അത് മാഞ്ഞു പോകും. ഈ കണ്ട 35 ദർശനങ്ങളും അക്ഷരാർത്ഥത്തിൽ 2006 മുമ്പ് ആ 35 ദർശനങ്ങളും അക്ഷരാർത്ഥത്തിൽ കർത്താവ് നിവർത്തിച്ച് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് മാത്രം സന്തോഷം കൊണ്ട് ഓർമ്മിച്ച് പറയാം. എന്റെ കൈ മടക്കി പിടിച്ചിരിക്കുമ്പോൾ കയ്യുടെ പുറത്ത് വേദപുസ്തകവും കയ്യിൽ പിടിച്ചിട്ടുണ്ട്, കയ്യുടെ പുറത്ത് ഉപ്പുപൊടി വിതറിയിരിക്കുന്നത് പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അതിനെ തന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുന്നുമുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ടു, ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇനി കർത്താവ് ഒഴിക്കും, ഉണ്ടാകും. ആമീൻ പറഞ്ഞ് ഞാൻ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഹോസ്പിറ്റൽ മിനിസ്ട്രി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഞാൻ അതിൽ സഹകാരിയാണ്. ആ പ്രേരണയാൽ തോമസ് കുട്ടി പാസ്റ്ററും അതുപോലെ തോമസ് പി സി തോമസ് സാറ് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ആ ഗ്രൂപ്പിൽ എന്നെ നാഗാലാൻഡ്, ആസാം, മേഘാലയ ആദ്യമായ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായി അയച്ചു, HMI കെയർ ഓഫ്. നാഗാലാൻഡിലായിരിക്കുമ്പോൾ എന്റെ കൂടെ വന്നിരുന്ന ഒരു സഹോദരൻ രോഗം കാരണം മണിപ്പൂരിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ വെറുതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഷില്ലോങ്ങിൽ നിന്ന് വന്നിരുന്ന ആ രണ്ടുപേരെ എന്നോട് ചോദിച്ചു, ദൈവദാസനെ, നിങ്ങൾ ഫ്രീ അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ഒരു കാറ് പിടിച്ച് ഷില്ലോങ്ങിൽ ചെല്ലുമ്പോഴേക്കും ഷില്ലോങ്ങിൽ ഒരു പ്രോഗ്രാം ഞങ്ങൾ ക്രമീകരിച്ചു വെക്കും, അവിടെ ശുശ്രൂഷിച്ചിട്ട് അതേ വണ്ടിയിൽ നിങ്ങളെ ഞങ്ങൾ തിരികെ ഇവിടെ വിടും, ബുദ്ധിമുട്ടില്ലെങ്കിൽ സമ്മതിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, സമ്മതിക്കാം, വെറുതെ ഇവിടെ ഇരിക്കുകയല്ലേ, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷില്ലോങ്ങിലേക്കുള്ള യാത്ര പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നതേ അല്ല. ഷില്ലോങ്ങിലെത്തി കയറ്റം കയറി മുകളിലെത്തി ഒരു കുറച്ചു ദൂരം നടന്നാണ് കയറിയത്. കയറി മീറ്റിങ്ങിന് കയറാൻ തുടങ്ങുന്നതിന്റെ വാതിക്കൽ എത്തിയപ്പോൾ ഞാൻ തല മുന്നോട്ടൊന്ന് കുനിച്ചപ്പോൾ തലയിൽ വീണിരുന്ന മഞ്ഞു പൊടികളെല്ലാം കൈ പിടിച്ചിരിക്കുന്ന വേദപുസ്തകത്തോടൊപ്പം പിടിക്കുന്ന കയ്യുടെ പുറത്തേക്ക് ഉഴുന്ന് വീഴാനിടയായി.
ഈ കാഴ്ച ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇത് 16 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. പ്രൈസ് ഗോഡ്. മഞ്ഞു വീഴുന്ന രാജ്യങ്ങളിൽ ഇനിയുമുണ്ട് എന്നൊരു വിശ്വാസം അതിലൂടെ കർത്താവ് എനിക്ക് നൽകി. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് അമേരിക്കൻ ഡാളസിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഇങ്ങനത്തെ 35 ദർശനങ്ങളും കഴിഞ്ഞ 2006 മുൻപ് നിവൃത്തിയാക്കപ്പെട്ടതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൂടാതെ പരിശുദ്ധാത്മാവ് 16 വയസ്സിൽ അല്ലെങ്കിൽ 17 വയസ്സ് പോലും ആകുന്നതിന് മുൻപ് വ്യക്തമായ ദൈവാലോചന പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. ഞാൻ നിന്നെ പൗലോസിനെ പോലെ കൂടാരപ്പണിയും കർത്താവിന്റെ വേലയും ഉള്ളവനാക്കി മാറ്റുമെന്ന് ആ വാക്ക് ഞാൻ ശ്രദ്ധയോടെ കേട്ടു. പൗലോസിനെ പോലെ, അപ്പോൾ ഞാൻ ഓർത്തു, പൗലോസ് ആര്, ഞാനാര്, പൗലോസിനെ പോലെ എന്നല്ലേ കർത്താവ് പറഞ്ഞത്. ഓർത്തു, ബോധ്യപ്പെട്ടു, ഉൾക്കൊണ്ടു, ഇരുത്തി ആമേൻ പറഞ്ഞ് ഞാനത് സ്വീകരിച്ചു. കർത്താവ് പറഞ്ഞു കഴിഞ്ഞു, ഞാനത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് രണ്ടുപേർ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. വാഗ്ദത്തങ്ങൾ മുഴുവൻ എഗ്രിമെന്റ് ആണെന്ന് വിശ്വസിക്കുക, ഉടമ്പടിയാണെന്ന് വിശ്വസിക്കുക. ഇവിടെ നിയമവും നിയമവ്യവസ്ഥയും വരും, പക്ഷേ നാം ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് ചേരുക, അതാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇരുത്തി ആമീൻ പറഞ്ഞ് കർത്താവുമായിട്ട് എഗ്രിമെന്റിലായി. എന്ത്? പൗലോസിനെ പോലെ കൂടാരപ്പണിയും കർത്താവിന്റെ വേലയും. അഹങ്കാരമല്ല, നികളമല്ല, സൗമ്യതയോട് ഞാൻ പറയട്ടെ, പൗലോസിന്റെ 7 ഞാൻ എത്തില്ലെങ്കിലും പോലെ എന്ന വാക്കിന് ഉള്ള സമാനതകൾ ചിലത് പറയാൻ ആശിക്കും. പൗലോസ് അധികം പേരെ സ്നാനപ്പെടുത്തിയിട്ടില്ല, ഞാനും 5-6 മാത്രമേ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. പൗലോസ് സഭകളുടെ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്, സഭയിൽ അധികം കാലം പാസ്റ്ററായിരുന്നിട്ടില്ല. ചർച്ച് ഓഫ് ഗോഡ്, IPC, അതുപോലെ പല ഇടങ്ങളിൽ 6 ചർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് കൂടെ നിന്ന് ഒരു പാസ്റ്ററെയും കുടുംബത്തെ സന്ധിക്കത്തക്ക നിലയിൽ സഭ വളരും വരെ ചില സഭകളിൽ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു പാസ്റ്ററെ സഭയ്ക്ക് സന്ധിക്കാനാകുന്ന അളവിൽ അവരെ വളർത്തിയെടുത്ത ശേഷം വിട്ട് കൊടുത്തിട്ട് മടങ്ങിപ്പോയ പല സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ശിഷ്യന്മാരായി അനേക വേദവിദ്യാർത്ഥികൾ എനിക്ക് ശിഷ്യന്മാരായി കർത്താവ് എനിക്ക് തന്നിട്ടുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി പദങ്ങൾ കാണാൻ ഈ നാളുകളെ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കും. ആശാരി ഉപദേശിയും അതുപോലെ ചില ദൈവദാസന്മാരും എന്നോട് പലപ്പോഴും പറഞ്ഞ പല രാജ്യങ്ങളുടെ പേരുകളുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഇന്ന് ഇവിടെ സൂം മീറ്റിങ്ങുകളിലൂടെ ഈ പറയപ്പെട്ട പേരറിയപ്പെടുന്ന രാജ്യങ്ങളിലേക്കെല്ലാം ദൈവവചനം സൂം മീറ്റിങ്ങിലൂടെ എത്തിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇനി 1-2 രാജ്യങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ, അത് നടക്കുമെന്നുള്ള കാര്യത്തിന് തർക്കം ഇനി വേണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം തന്നാൽ ആ വാഗ്ദത്തങ്ങൾ നമ്മൾ എങ്ങനെ ഏറ്റെടുക്കും എന്നത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദേവദാസനെ, സമയം എനിക്ക് ഫിക്സ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 89 എന്നോട് പറഞ്ഞ അസാധാരണമായ ചില വാഗ്ദത്തങ്ങൾ 1-2 പറയട്ടെ. 1, വേദവിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാകും. 89 എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്. അതേ വർഷത്തിൽ 4 വാഗ്ദത്തങ്ങൾ കൂടി വേറെ പരിശുദ്ധാത്മാവ് നൽകി. 2 വാഗ്ദത്തമാണ് ശ്രേഷ്ഠ ഉപദേഷ്ടാക്കന്മാരുടെ മുൻപാകെ നിന്ന് ശുശ്രൂഷിക്കും. ഞാൻ ആ ദൂത് പറഞ്ഞ ദൈവദാസനോട് നേരിട്ട് ചോദിച്ചു, ഈ ശ്രേഷ്ഠ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? വിശ്വസിക്കണ്ടേ? ഉൾക്കൊള്ളണ്ടേ? ഏറ്റെടുക്കണ്ടേ? ആമീൻ പറയണ്ടേ? അതിനുവേണ്ടി. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ചിലപ്പോൾ ഈ ഡോക്ടറേറ്റ് ഉള്ളവരായിരിക്കണം ശ്രേഷ്ഠ ഉപദേഷ്ടാക്കന്മാർ, ഡോക്ടറേറ്റ് ഉള്ള തിയോളജിയന്മാർ, അങ്ങനെയുള്ളവർ മുൻപാകെ നിങ്ങൾ ക്ലാസ് എടുക്കുമെന്നാണെന്ന് അതിനെ സങ്കല്പിച്ചുകൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ സങ്കല്പിക്കുന്നു, ഓക്കെ, ആമീൻ പറയുക എന്ന് പറഞ്ഞ് ഞാൻ ആമീൻ പറഞ്ഞു. അടുത്തത്, ശുശ്രൂഷക സമ്മേളനങ്ങൾക്ക് ക്ലാസ് എടുക്കും. ശുശ്രൂഷക സമ്മേളനങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഞാൻ അത് കുറച്ചു നേരം ആലോചിച്ചിരുന്നു. ശുശ്രൂഷകന്മാരായവർക്ക് മുമ്പിൽ ക്ലാസ് എടുക്കും. ദൈവമല്ലേ പറയുന്നത്? ആമേൻ. ആരാണ് ഇത് കേൾക്കുന്നതെന്ന് അറിയാമോ? സിവിൽ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്ലാൻ വരച്ച് പണികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന എന്നോടാണ് ഈ പറയുന്ന വാഗ്ദത്തങ്ങളൊക്കെ. പ്രൈസ് ഗോഡ്.
അടുത്ത വാക്തത്വം രാജ്യാന്തര സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കും. ഞാനത് അതേ തരത്തിലൊന്ന് കണ്ടു, സങ്കല്പിച്ചു, രാജ്യാന്തര സ്റ്റേജ്. ആമീൻ കർത്താവേ, നിനക്ക് കഴിയും എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. എബ്രായ ലേഖനം 11:11 എന്നെ ഈ ധൈര്യത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എബ്രായ ലേഖനം 11:11 വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഈ വചനത്തിന്റെ ആഴം, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ 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 എന്ന് ഏറ്റുപറയുകയാണെന്ന് എനിക്കൊരു ബോധ്യം ലഭിച്ചപ്പോഴാണ് ഇത് എന്നിൽ ക്രിയ ചെയ്യാൻ ആരംഭിച്ചു. ഈ എണ്ണി എണ്ണി എന്നതിന്റെ മലയാള വാക്കിനേക്കാൾ അല്പം കൂടെ ശ്രേഷ്ഠകരമായ ഒരു പദപ്രയോഗം ഇംഗ്ലീഷിലുണ്ട്, പഴയ തർജ്ജിമയിലും അതുണ്ട്. അവിടെ പറയുന്ന വാക്കിതാണ്, ജഡ്ജഡ് ഹിം ഫെയ്ത്ത്ഫുൾ. ദൈവത്തെ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ് ന്യായം വിധിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. ഇച്ചര ബുദ്ധിമുട്ടാ ഗ്രഹിക്കാൻ. സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഹവ്വ സാറായി സർവശക്തനായ ദൈവത്തെ ന്യായം വിധിക്കുകയോ എന്നൊരു ചോദ്യം നമ്മുടെ ഭാഗത്തുണ്ടാവും. അതിനുത്തരം വേദപുസ്തകം തന്നെ തരുന്നുണ്ട്. അനീതിയുള്ള ന്യായാധിപൻ സ്വയം പറയുന്നു, ഞാൻ അനീതിയുള്ള ന്യായാധിപൻ, എനിക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല, ഒരുത്തനെയും പേടിയില്ലെന്നർത്ഥം. അങ്ങനെയുള്ള വ്യക്തി പറയുന്നു, ഞാനൊരു സ്ത്രീക്ക് വാഗ്ദാനം കൊടുത്തു, ഏതോ ഒരു വാഗ്ദാനം, എന്തോ ചെയ്തു കൊടുക്കാമെന്നായിരിക്കും. പക്ഷേ അവൾ ദിവസം പ്രതി അല്ലെങ്കിൽ അസമയങ്ങളിലെല്ലാം വന്ന് ശല്യപ്പെടുത്തുകയാ വാഗ്ദത്തം പറഞ്ഞ് ഉറപ്പപ്പെടുത്തിക്കൊണ്ട്. യജമാനെ അത് ചെയ്തു തന്നില്ലല്ലോ, ചെയ്തു തന്നില്ലല്ലോ, ചെയ്തു തന്നില്ലല്ലോ. അവസാനം അദ്ദേഹം തന്നെ സ്വയം പറയുന്നുണ്ട്, ഈ സ്ത്രീ എന്നെ ഇനി മറ്റുള്ളവരുടെ മുൻപാകെ എന്റെ മുഖത്തടിക്കാൻ ഇനി കാരണമാകാതെ ഇരിക്കേണ്ടതിന് എനിക്ക് മനസ്സില്ലെങ്കിലും എനിക്ക് ദൈവത്തെ ഭയമില്ലെങ്കിലും മനുഷ്യനെ ശങ്കയില്ലെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരും. ഇവിടെ സ്ത്രീയാണ് ന്യായം വിധിച്ചത്. വാഗ്ദത്തം ഒരാൾ കൊടുത്താൽ രണ്ടു പേര് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. വേദപുസ്തകം പരിശോധിക്കൂ, എണ്ണി എണ്ണി പറയാനാവാത്ത വാഗ്ദത്തങ്ങളുടെ കൂമ്പാരമാണ് വേദപുസ്തകം. അത് മുഴുവൻ വാഗ്ദത്തമാണെങ്കിൽ സ്വർഗത്തിലെ വാഗ്ദത്തങ്ങൾ, ഭൂമിയിലെ വാഗ്ദത്തങ്ങൾ, ഭൗതിക ആത്മീക എല്ലാ മേഖലകളിൽ, ആത്മമണ്ഡലങ്ങളിലെ വാഗ്ദത്തങ്ങൾ, പിശാചിന്റെ മേലുള്ള അധികാരത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൂത സാന്നിധ്യത്തിന്റെ വാഗ്ദത്തങ്ങൾ, ഇങ്ങനെ എല്ലാ എന്തെല്ലാം വാഗ്ദത്തങ്ങളുണ്ടോ ഇവ മുഴുവൻ ഒരു വിശ്വാസിക്ക് അവകാശമാക്കാൻ ഒറ്റ പദ്ധതിയുള്ളൂ. വാഗ്ദത്തങ്ങളെ നാം ഏറ്റുപറയുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്ന് ഏറ്റുപറഞ്ഞാൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരൊറ്റ വാഗ്ദത്തങ്ങളും വൃഥാവായി പോവുകയില്ല. പ്രൈസ് ഗാഡ്. ഞാൻ അനുഭവമായി പറയുന്നു, അല്ലാതെ വാചകമേ അല്ല. ഒരു കാരണവശാലും ഞാൻ വെറും വാചകമല്ല പറയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നമ്മൾ അതുപോലെ വിശ്വസിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. വിശ്വസിച്ച ശേഷം അതിനെ സ്വീകരിക്കുക, സ്വീകരിച്ച ശേഷം ഏറ്റുപറയുക. ചുരുക്കി പറയട്ടെ, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് 89 പറഞ്ഞ വേദവിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാകും. സിവിൽ എഞ്ചിനീയറിംഗ് കറങ്ങി നടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവിൽ നല്ല, അന്നത്തെ എന്റെ അറിവിൽ നല്ലൊരു ബൈബിൾ കോളേജ് SABC ബൈബിൾ കോളേജ് ആണെന്ന് എനിക്ക് ധാരണയുണ്ട്. അങ്ങനെയെങ്കിൽ നാട്ടിൽ നിന്ന് പത്തനാപുരത്ത് നിന്ന് ബാംഗ്ലൂരിൽ പോയി ഒരു 3-4 താമസിച്ച് പഠിക്കാൻ തക്ക സാഹചര്യങ്ങൾ എനിക്ക് വീട്ടിലില്ല. ഒരു മകനാണ്, വീട്ടിൽ മറ്റേ പിതാവൊക്കെ ഉണ്ട്. വിട്ടുപോകാൻ എനിക്ക് കഴിയാത്തൊരു അന്തരീക്ഷമാണ്. പിന്നെ ജോലി ഫ്രീ, എപ്പോഴും ഫ്രീ അല്ലാത്ത വണ്ണം ജോലിക്ക് മുഴുകി സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കളഞ്ഞേച്ച് വീട് വിട്ടേച്ച് അങ്ങനെ പോകാൻ സാധ്യത എനിക്കില്ലെങ്കിലും പരിശുദ്ധാത്മാ പറഞ്ഞ് വേദവിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഞാനത് ഉള്ളം കൊണ്ട് വിശ്വസിച്ചു, ദൈവത്തെ ഇരുത്തി, ഞാൻ ആ വാക്ക് എപ്പോഴും പറയുന്നു, ഇരുത്തി ആമീൻ പറഞ്ഞ് സ്വീകരിച്ചു. ദിവസം കുറഞ്ഞത് 3 അതിലധികവും പ്രാവശ്യം, ചിലപ്പോൾ 5-6 പ്രാവശ്യം ഞാൻ ഈ വാഗ്ദത്തങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസവും കുറഞ്ഞത് ഈ ഒരു വാഗ്ദത്തം പോലും, ഏതൊക്കെ വാഗ്ദത്തം ഞാൻ ഏറ്റെടുത്തോ ആ വാഗ്ദത്തങ്ങളെ ഞാൻ ഏറ്റുപറയും. വെറുതെ ഇരിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ, എപ്പോഴും ഞാൻ ഫ്രീ, മനസ്സ് ഫ്രീ ആക്കിയാൽ ആരടുത്തിരുന്നാലും എനിക്ക് വിഷയമല്ല, ചെറിയ ശബ്ദത്തിൽ ഞാനിത് ഏറ്റുപറയും. പെതുക്കയാൽ ആവണം എങ്കിലും പുറത്ത് കേൾക്കണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ദൂതന്മാർ കേൾക്കണം, നമ്മൾ പറയുന്നത് പിശാച് അറിയണം,
നമ്മൾ പറയുന്ന വേദനകൾ പറഞ്ഞാൽ പിശാചിന് സന്തോഷം വരും. പക്ഷേ നമ്മൾ പറയുന്ന ആത്മീക സത്യങ്ങൾ എഫക്റ്റിൽ വരുത്താൻ ദൂതന്മാർ തയ്യാറാകും. ഇതാണ് വേദപുസ്തക ക്രമം. അതറിയാവുന്നത് കൊണ്ട് ഞാൻ എന്റെ അടുത്ത് തൊട്ടടുത്ത് ചെവിയിൽ ഒരാൾ കേൾക്കുന്നത് പോലെ ഞാൻ പൊതുക്കെ പറയും, എന്നോട് ദൈവം വാഗ്ദത്തം ചെയ്തു വേദവിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാകുമെന്ന്. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കേൾക്കുന്ന ദൂതൻ ആ നിമിഷം തന്നെ എന്റെ അടുക്കൽ നിന്ന് ഈ വാർത്തയുമായി ദൈവസ്ഥാനിലേക്ക് പോകും. യാക്കോവിനെ ലൂസിന്റെ ആ സ്ഥലത്ത് വെച്ച് അതാണ് അദ്ദേഹത്തിന് അനുഭവമായത്. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ദൂതന്മാർ. പകരം അടുത്ത മറ്റൊരു ദൂതൻ ഉടൻ എന്റെ അടുത്ത് വരും. ഞാൻ വീണ്ടും പറയും, ദൈവം വിശ്വസ്തനാണ്, ദൈവം അത് നിവർത്തിച്ച് തന്നിരിക്കും. ആ മേൻ, ആ മേൻ. അതും കൊണ്ട് അടുത്ത ദൂതൻ പോകും, അടുത്ത ദൂതൻ വരുമെന്നാണ് എന്റെ വിശ്വാസം. പറയട്ടെ, ഈ ദൂതന്മാർ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവമുഖം കാണുകയാണ്. അനീതിയുള്ള ന്യായാധിപനെ കൊണ്ട് ഒരു സ്ത്രീക്ക് തന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞത് അവളുടെ ആവർത്തിച്ചുള്ള വാക്കുപറച്ചിലാണെങ്കിൽ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സേവിക്കുന്നത്, നമ്മൾ സേവിക്കുന്നത് നീതിയുള്ള ന്യായാധിപതി നമ്മുടെ പിതാവുമാണ്. ആ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഏറ്റുപറയുന്ന ഓരോ വാഗ്ദത്തങ്ങളും സജീവമായി അവിടെ നിൽക്കാനിടയായിട്ടില്ല. പറയട്ടെ, അങ്ങനെ എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിഭാഗത്തിൽ എത്തി കർത്താവിടെയാക്കി. 72 75 ബൈബിൾ കോളേജ് പണിയുന്നതിന് എന്നെ ക്ഷണിച്ചു. ആ ബൈബിൾ കോളേജിന്റെ പണി ആരംഭിച്ച് അതിന്റെ പൂർത്തീകരണം നടന്ന് അതേ ബൈബിൾ കോളേജിൽ അധ്യാപകനായി മാറുവാൻ, അതിനു മുമ്പ് അത് ആ ബൈബിൾ കോളേജിൽ രാത്രി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ടോപ്പ് മാർക്കോടെ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ കർത്താവിടെയാക്കി. ഞാൻ പോലും അറിയാതെ എന്നെ അതിന്റെ അധ്യാപകനായി നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഒരു പൊതുയോഗത്തിൽ കേട്ടാണ് ഞാൻ അറിയുന്നത് അധ്യാപകനാകുകയാണ്. പ്രൈസ് ഗോഡ്. അത് നിർവഹിക്കാൻ കർത്താവിടെയാക്കി. അത് പത്തനാപുരത്ത് തന്നെയാണ്, കാൽവറി ബൈബിൾ കോളേജ്. ജോയ് പി ഉമ്മൻ, ഡോക്ടർ ജോയ് പി ഉമ്മൻ പൊയ്യയിൽ അച്ചായൻ നടത്തിയ ആ ബൈബിൾ കോളേജ്. പറയട്ടെ, ആ ബൈബിൾ കോളേജിലെ അധ്യാപകനാകാൻ കർത്താവിടെയാക്കി. അടുത്തത് പുനലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ബൈബിൾ കോളേജിലെ ഡോക്ടർ ടി പി വർഗീസ് സാറ്. അദ്ദേഹം ഒരു സ്പെഷ്യൽ വിഷയം, ഞാൻ മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് അറിയുന്ന ഒരു സ്പെഷ്യൽ വിഷയം ആ ബൈബിൾ കോളേജിൽ ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചു. അദ്ദേഹം വിളിച്ചതിനനുസരിച്ച് ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടറേറ്റ് ഉള്ള പലരും അന്ന് അവിടെ ഉണ്ട്. ആ ദൈവിക ശുശ്രൂഷകൾ നിർവഹിച്ച ശേഷം പോരുമ്പോൾ യാത്രാമധ്യത്തിൽ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, നീ എവിടെ പോയിട്ടാണ് വരുന്നതെന്ന്. ഞാൻ ആദ്യം സംശയിച്ചു. വ്യക്തിത്വത്തെ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ മോട്ടോർ സൈക്കിൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. എന്റെ കണ്ണ് നിറയാൻ ആരംഭിച്ചു. ഞാൻ അതിശയിച്ചു, എന്റെ കണ്ണ് എന്തുകൊണ്ട് നിറയുന്നു. എനിക്കറിയാം, ഞാൻ ദൈവസാന്നിധ്യം ആസ്വദിക്കുമ്പോഴാണ് കണ്ണ് നിറയാറുള്ളത്. പെട്ടെന്ന് ഞാൻ മോട്ടോർ സൈക്കിൾ നിർത്തി, ഒരല്പം ഒഴിച്ച് ഒഴിഞ്ഞ് മറ്റു വണ്ടികളുടെ തടസ്സമില്ലാതെ ഒഴിച്ചു മാറ്റി നിർത്തി. എന്താണ് അന്തരീക്ഷം എന്നറിയാൻ ദൈവസാന്നിധ്യത്തിനായി കൊതിച്ചുകൊണ്ട് അവിടെ തന്നെ മോട്ടോർ സൈക്കിൾ ഇരുന്നു. അപ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് ചോദിച്ചു, നീ എവിടെ പോയിട്ടാണ് വരുന്നത്. ഞാൻ അതിശയിച്ചു, ഞാൻ പുനലൂർ പോയി. അല്പം കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ബോധ്യം വന്നു, എന്നോട് വാഗ്ദത്തം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി പദം സംഭവിച്ചതാണ്. പ്രൈസ് ഗോഡ്. ഡോക്ടറേറ്റ് ഉള്ളവർ മുൻപാകെയാണ് ഞാൻ അന്ന് ക്ലാസ് എടുത്തത്. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, രൂപ ബ്ലോക്ക് ചെയ്ത മോദിജി, നമ്മുടെ രൂപ ബ്ലോക്ക് ചെയ്ത ദിവസം ഞാൻ ഓറീസായി. ഒരു വലിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ, വലിയൊരു കൂട്ടം, ഒരു വലിയ ഹോൾ മുറിക്കാത്തിരുന്ന ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ദൈവദിനം ശുശ്രൂഷിച്ചു. ഒറീസക്കാരോടാണ്. ശുശ്രൂഷ കഴിഞ്ഞ ഒളിയിൽ വന്ന് ബൈബിൾ മൊബൈൽ തുറക്കുമ്പോഴാണ് അറിയുന്നത് രൂപ ബ്ലോക്കായി എന്ന്. അവിടെ ശുശ്രൂഷ നടന്നത് ഏതാണെന്ന് അറിയാമോ? ഒറീസായി സാമ്പൽപൂർ ഡിസ്ട്രിക്റ്റിലെ ശുശ്രൂഷകന്മാർക്കായി ഉണ്ടായിരുന്ന ഒരു ബൈബിൾ ക്ലാസ് ആയിരുന്നു അത്. അതായത് ശുശ്രൂഷക സമ്മേളനത്തിന് ക്ലാസ് എടുക്കുന്ന ആദ്യത്തെ സംഭവം. ഇങ്ങനെ പലത് നാട്ടിലും നടക്കുവാൻ കർത്താവിടെയാക്കിക്കൊണ്ടിരുന്നതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു രാജ്യാന്തര സ്റ്റേജ്. കുമ്പനാട്, ഞാൻ ഉൾപ്പെടുന്ന IPC കുമ്പനാട് സ്റ്റേറ്റിലെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ആ വലിയ സ്റ്റേജിന്റെ മുമ്പിൽ ദൈവദിനമായി ശുശ്രൂഷിപ്പാൻ 50 മിനിറ്റ് ആരെനിക്ക് ക്രമീകരിച്ചുവെന്ന് പൂർണ്ണമായി ബോധ്യം വരാത്ത വണ്ണം ക്രമീകൃതമാക്കപ്പെട്ട ആ ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ച് പോരുമ്പോൾ ആരോ വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു തന്ന ആ ഫോട്ടോ എന്റെ കയ്യിലിരിക്കുന്നു. സ്റ്റേജ് സഹിതം ആ ഫോട്ടോ വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ 29 വർഷത്തിന് മുമ്പ് എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിയാക്കപ്പെട്ടതാണല്ലോ. പറയട്ടെ, 29 ഗുണം കുറഞ്ഞ സംഖ്യ 3 അല്ലെങ്കിൽ 4 5 6 ആവർത്തിക്കാം. 3 വെച്ചാൽ ഒരു 31,000-ൽ അധികം പ്രാവശ്യം ഞാൻ ആ വാഗ്ദത്തം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടാവണം കഴിഞ്ഞ കാലങ്ങളിൽ. പറയട്ടെ, വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തൻ.
എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുകയാണ്, പരിശുദ്ധാത്മാവ് വ്യക്തമായ നിർദ്ദേശിച്ച് ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് അന്യഭാഷയിൽ പറയാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുമതി ഉണ്ടല്ലോ. അനുമതിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നാമത്തെ വിഷയം, അത് ദൈവത്തോട് നമുക്ക് സംസാരിക്കാനുള്ളതാണ്. അത് എപ്പോൾ പറയാനാകുമെന്ന് ചോദിച്ചാൽ എന്റെ അനുഭവം പറയാൻ ഞാൻ തർക്കിക്കുകയല്ല, എങ്കിലും അനുഭവത്തിൽ പറയാം. ഈ പാട്ട് പാടുമ്പോഴൊന്നും പെട്ടെന്നൊന്നും എനിക്ക് അന്യഭാഷ പറയാൻ തോന്നാറില്ല. പക്ഷേ ഒരു അഭിഷിക്തൻ ദൈവോദനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്യഭാഷ പറയാൻ ആരംഭിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്കായി ദൈവസ്ഥാനത്തോട്ട് ചെന്നിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ആസ്വദിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ അന്യഭാഷ പറയാനിടയാകും. അങ്ങനെയാകുമ്പോൾ ബുദ്ധി അബലമാകുന്നത് എനിക്കറിയാം. ബുദ്ധി അബലമായി ദൈവത്തെ സ്തുതിക്കാൻ ഇടയാക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കാനാകുന്നത്. ഞാൻ ചില അനുഭവങ്ങളൊന്ന് പറയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, അഹങ്കാരമാണെന്ന് വിചാരിക്കുകയും ചെയ്ത് അനുഭവമാണ്. നിങ്ങൾക്കും അതിലേക്കൊരു പ്രേരണ ലഭിക്കുന്നെങ്കിൽ, ചിലർക്കെങ്കിലും അത് അനുഗ്രഹമാകുന്നെങ്കിലാകട്ടെ എന്ന് വിചാരിച്ച, ഒരു ദിവസം പ്രഭാതത്തിൽ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്ത് മൈലപ്രായ്ക്ക് അപ്പുറം ഉള്ള ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് പോവുക ഞായറാഴ്ച രാവിലെ. മോട്ടോർ സൈക്കിളിൽ കയറി ആ യാത്രാ മധ്യത്തിൽ അഞ്ചിടങ്ങളിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒരു വാക്യം വെളിപ്പെടുത്തി, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. അപ്പോൾ ഞാന് അവിടെ പോകുമ്പോൾ പ്രസംഗിക്കുമെന്ന് മനസ്സിൽ കരുതിയിരിക്കുന്ന പ്രസംഗ വിഷയം ഉണ്ടെങ്കിൽ പോലും ആ യാത്രാ മധ്യത്തിൽ ആറ് അഞ്ചിടത്ത് വെച്ച് പരിശുദ്ധാത്മാവ് ഈ വാക്യം എന്റെ മുമ്പിൽ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു, ഈ വാക്യവും കൂടി ഞാൻ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പറയട്ടെ, ഞാൻ സഭയതാണെന്ന് പറയില്ല. അവിടെ ചെന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതിനോടൊപ്പം ഈ പറഞ്ഞ വാക്യം എടുത്തിട്ട് നമ്മുടെ ഏകാഗ്രത ദൈവസന്നിധിയിൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് പുനഃപരിശോധന ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ദൈവമക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ചിലത് സംസാരിക്കാനിടയായി. പറയട്ടെ, പ്രസംഗം തീർന്ന ശേഷം അവിടുത്തെ സെക്രട്ടറി ആകണം അല്ലെങ്കിൽ അതുപോലെ നിലവാരമുള്ള ഒരു വ്യക്തി അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ദൈവദാസനെ, ഞാൻ ഇപ്പോഴാണ് ഗ്രഹിച്ചത്, ഞാൻ സഭായോഗത്തിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് നാലോ അഞ്ചോ പ്രാവശ്യം വെളിയിൽ ഇറങ്ങിപ്പോയതായിരുന്നു. ശരിയാണ്, ആ സഭയിലെ പല കുട്ടികളും പല സഹോദരന്മാരും പല സഹോദരിമാരും ഇടയ്ക്കിടയ്ക്ക് സഭാഹോളിൽ നിറങ്ങി നടന്നു പോകുന്നു പുറത്തേക്ക്, പിന്നെ തിരിച്ചു വന്ന് കയറുന്നുണ്ട്. ഇങ്ങനെ പോകുന്നത് ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഞാൻ ഈ വചനം പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം അതിൽ കുറ്റബോധം വന്ന പലരും അടുത്തു വന്ന് ഈ വിഷയം പറഞ്ഞു. പ്രധാനപ്പെട്ട വ്യക്തി വ്യക്തമായി പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ സഭാഹോളിൽ നിന്ന് വെറുതെയാണ് ഇറങ്ങിപ്പോകുന്നതെന്ന്. പരിശുദ്ധാത്മാവാണ് ആ യാത്രാ മധ്യത്തിൽ എനിക്ക് ആ വാക്ക് തന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന നമ്മളുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയില്ല. ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ നിർമ്മലത പോകും, നിർമ്മലത പോയാൽ വഷളാകും. അതൊരു വലിയ പ്രസംഗ വിഷയമാണ്. വഷളായാൽ ക്രിസ്തു നമ്മിൽ നിന്ന് പിടിവിടേണ്ടി വരും. പരിശുദ്ധാത്മാവ് നമ്മെ വിട്ട് മാറേണ്ടി വരും. വചനങ്ങൾ ധാരാളമുണ്ട്, വേറൊരു ഉപദേശത്തിലേക്ക് നമ്മൾ കിഴിക്കുത്തി വീണാലും അറിയുകയില്ല ദൈവമക്കൾ. ഒത്തിരി ആഴങ്ങൾ. തുടക്കം വേറെ ഒന്നുമില്ല, ഏകാഗ്രത കുറഞ്ഞു എന്ന ഒരൊറ്റ കാര്യം. പക്ഷേ ഈ ഒരു സബ്ജക്ട് പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്നത് മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പൊക്കൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ വാക്യം എഴുതി കാണിച്ചാണ്. അതിന്റെ പിന്നിലെ രഹസ്യം മറ്റൊന്നല്ല, ഞാൻ യാത്ര ചെയ്യുമ്പോൾ അന്യഭാഷ പറയാൻ ഇഷ്ടപ്പെടുന്നു. അന്യഭാഷ പറഞ്ഞു മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? സ്വന്തം ഭാര്യയോട് വർത്താനം പറഞ്ഞോട്ട് സ്കൂട്ടറിൽ ഇരുന്ന് പറഞ്ഞോണ്ട് ഭാര്യയോട് വർത്താനം പറഞ്ഞോണ്ട് മോട്ടോർ സൈക്കിൾ ഓടിച്ചൂടെ? മൊബൈൽ സംസാരിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരും മൊബൈൽ സംസാരിച്ചുകൊണ്ട് കാറിൽ പോകുന്നവരുമില്ലേ? എങ്കിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റണമല്ലോ. അതിനൊരു പ്രാധാന്യത ഉണ്ടല്ലോ. അതിലേക്ക് നമ്മൾ വളരണമല്ലോ, വരണമല്ലോ. സമർപ്പിക്കാൻ തയ്യാറുള്ളവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ദൈവ സാന്നിധ്യം നമ്മൾ കൊതിക്കുന്നവരാകണം. നമ്മൾ കൊതിക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയണം, ദൂതന്മാർക്കറിയണം. ഒത്തിരി ആത്മമണ്ഡലത്തിലെ ആഴങ്ങൾ വെളിപ്പെടണമെങ്കിൽ ഈ രണ്ട് ബോധ്യങ്ങൾ ഉണ്ടാവണം. അതിലുമപ്പുറം
പിശാച് ഒരു ലിമിറ്റിന് ഇപ്പുറം നമ്മുടെ അടുത്തേക്ക് വരാൻ ഭയക്കണം എങ്കിൽ ദൈവസ്ഥാനത്ത് നമ്മൾ ആസ്വദിക്കുന്നു അവരറിയണം. പിശാച് നമ്മെ ഭയന്നേ പറ്റൂ, അതിന്റെ അന്തരീക്ഷം നാം ആണ് സൃഷ്ടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരുന്നു. ദൈവ സാന്നിധ്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. മറ്റൊരു ദിവസം ഞാൻ പ്രഭാതത്തിൽ അന്യഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി ഇപ്പൊ നേരം ഫ്രീ ആയി. ഞങ്ങളുടെ സിറ്റ് ഔട്ട് നല്ല അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അവിടെ വന്നൊന്ന് മാറി ഒന്നിരുന്നാൽ നല്ല കൂളായൊരു അന്തരീക്ഷത്തിൽ പ്രഭാത വേളയിൽ വന്നിരിക്കാൻ പറ്റും. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് പതിയെ വലിയ ശബ്ദത്തിലല്ലാതെ പുതിയ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് മനസ്സ് ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് പിന്നെ പറയുന്ന അന്യഭാഷ എനിക്ക് തിരിയണമെന്നില്ല, കേൾക്കണമെന്നില്ല, ഞാൻ പറയുന്നുണ്ടെന്നേ ഉള്ളാവും, എനിക്കറിയില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് മൊബൈൽ എടുക്കാൻ പ്രേരണ ലഭിച്ചു. ഞാൻ മൊബൈൽ എടുത്തു, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തോന്നി. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് അപ്പോഴും ഞാൻ ചെറുതായി അന്യഭാഷ പറയുന്നുണ്ട്. മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് ഓണാക്കി മറിച്ച് ഒരു ഫോട്ടോ മുഖച്ഛായ കണ്ടു. ആ ആളിന്റെ ഫോട്ടോ വേറെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ച് ആ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിൽ കണ്ട ഫോൺ നമ്പർ എടുത്തു. അതൊരു ജോൺ തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ അദ്ദേഹത്തെ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഉണർന്നു വരുന്ന സമയം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണർന്ന ശേഷം 7 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അല്ല, തലേ ദിവസം ഞാൻ വിളിച്ചു. വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ദേവദാസനെ പിന്നെ നിങ്ങൾ ഇവിടെ ശുശ്രൂഷയിലാണോ? അപ്പൊ പറഞ്ഞു, തിരുവനന്തപുരത്ത് പൂവാർ ഭാഗത്താണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സഭയിലേക്ക് നാളെ ഞായറാഴ്ച സഭായോഗത്തിന് അങ്ങോട്ട് വരിക ആണ്. അദ്ദേഹം അയ്യോ വരല്ലേ എന്ന രൂപത്തിൽ ഒരു വെപ്രാളോ ഒരു വല്ലായ്മയും കാണിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തി. അപ്പൊ അദ്ദേഹം എന്നെ സ്വീകരിക്കാൻ അവിടെ തയ്യാറല്ല. കാര്യം നാട്ടിൽ നിന്ന് ഒരു കാർ ഓടിച്ച് ചിലപ്പോൾ ഞാൻ പൂവാറ് വരെ ചെന്നാൽ അദ്ദേഹത്തിന് എന്നെ തിരിച്ചുവിടാനുള്ള സാമ്പത്തിക സാധ്യത മനസ്സിൽ കണ്ടായിരിക്കാൻ ഒരു പക്ഷേ വേദനിച്ച് തർക്കിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു അങ്ങനെ. പക്ഷെ പ്രഭാതത്തിൽ ഞായറാഴ്ച രാവിലെ ിലേക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ പൂവാറിൽ പോയേ പറ്റൂ. ഞാൻ പെട്ടെന്ന് വൈഫിനോട് പറഞ്ഞു, ഒരു ചായ. ഉടൻ ചായ കിട്ടി. മോട്ടോർ സൈക്കിൾ എടുത്തു. മോട്ടോർ സൈക്കിളിൽ കൊട്ടാരക്കര വന്നു. സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ചെന്ന് ഇറങ്ങിയ ശേഷം ആ ദേവദാസനെ വിളിച്ചു. ദേവദാസനെ, അപ്പോൾ എന്റെ പേര് തിരുവനന്തപുരത്ത് എന്നാ പറഞ്ഞിരുന്നു. അത് വെച്ച് തിരുവനന്തപുരത്ത് ചെന്ന് ഇറങ്ങി. അവിടെയൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ പഠിച്ചത് അവിടെ. അപ്പോ അവിടെ ചെന്ന് സഭായോഗത്തിൽ കയറാം എന്ന ചിന്തയിൽ അവിടെ ചെന്നത്. 8 മണിയായി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞങ്ങൾ പൂവാറില്ല, എവിടെ നിന്നായി സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത്. ഞാൻ ബസ്സിലാണ് വന്നത്. ഓ ഓക്കെ ഓക്കെ, ബസ്സിലാണോ? ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയെങ്കിൽ പൂവാർ ബസ് കിട്ടും, അതിൽ കയറിക്കോ. വന്നിറങ്ങുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി, എന്നെ നിങ്ങളെ കൊണ്ടുവന്ന് വിടും. അങ്ങനെ ഞാൻ അവിടെ സഭയിൽ ചെന്നു. ചുരുക്കി പറയട്ടെ, തകർന്ന് ഒരു നിമിഷവും ഇനി നിലനിൽക്കാൻ കഴിയാത്തവണ്ണം തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. ഞാൻ എൻ്റെ ഫോട്ടോ എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. ആ സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചു. മടങ്ങി പോരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തത് ഞാൻ വൈഫിനെ കാണിക്കാൻ വേണ്ടി തിരികെ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ വൈഫിനെ ഞാൻ അത് കാണിച്ചു. വേണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോയ ചർച്ച് കാണണമെന്ന് ചോദിച്ചു. ഒരു 3 നിലയുള്ള ഒരു കെട്ടിടമായിരിക്കും എന്ന് കരുതി വൈഫ് മൊബൈൽ ഓണാക്കി കണ്ടപ്പോഴാണ്, അയ്യോ ഇങ്ങനെ ഒരു ചർച്ച് ഇവിടെ ഉണ്ടോ, ഭൂമിയിലുണ്ടോ? ദൈവമേ, ഇതിനെ സഹായിക്കാൻ ഈ മനുഷ്യരാരും ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാനിടയായി. എന്നെ വല്ലാതെ അത് വേദനിപ്പിച്ചു. ഞാൻ പെട്ടെന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, റീസ്റ്റോർ IPC എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലെ സഹോദരന്മാരുടെ മുമ്പിലേക്ക് ഈ ഫോട്ടോ ഒന്ന് അയച്ചു. ചുരുക്കി പറയട്ടെ, 6 മാസത്തിനകം ആ സഭകൾ പൂർത്തീകരിക്കാൻ ദൈവമിടയാക്കി. അതുപോലെ മറ്റൊരു ദിവസത്തിൽ ഞാൻ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്ത് പോകാൻ ഒരുങ്ങിയെങ്കിലും വേണ്ട എന്ന് വെച്ച് ബസ്സിൽ കയറി. സൂപ്പർ ഫാസ്റ്റ് ബസ് കിട്ടി. ചെങ്ങന്നൂരിന് പോകാൻ ദൈവാത്മാവിനെ നിയോഗിച്ചതാണ്. ചെങ്ങന്നൂർ ഏത് സഭയിൽ പോകണമെന്ന് എനിക്കറിയില്ല. യാത്ര ചെയ്യാൻ ആരംഭിച്ചു. ടിക്കറ്റ് എടുത്തു. മനസ്സിൽ ഫ്രീ ആയ ശേഷം ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് മുമ്പിലത്തെ കമ്പിയിലേക്ക് ചാരി. എന്നെ തൊട്ടടുത്ത് ആരുമില്ല. അന്യഭാഷയിൽ സംസാരിച്ച് പതിയെ സംസാരിക്കുമ്പോൾ 8 പ്രധാന സബ്ജക്റ്റുള്ള പ്രസംഗ വിഷയം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുക. 8 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ ഒരാളെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറ്റബോധം വരുത്തി യഥാസ്ഥാനപ്പെട്ടിട്ട് ഒരു സമർപ്പണത്തിലേക്ക് എത്തിക്കാൻ കുറഞ്ഞത് ഒരു 10 മിനിറ്റ് എടുക്കുമെങ്കിൽ 8 സബ്ജക്റ്റ് തീരാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 80 മിനിറ്റ് എടുക്കും. കൂടാതെ ഞാനൊരു പരിചയമില്ലാത്തൊരു സഭയിലേക്ക് ചെല്ലുമ്പോൾ അനുഭവ സാക്ഷ്യം കൂടി പറയാൻ അല്പം വേണമല്ലോ. അങ്ങനെയെങ്കിൽ എത്ര നേരം എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരും? പക്ഷേ എനിക്കിതൊന്നും ബാധകമല്ല. ഞാൻ പരിശുദ്ധാത്മാവ്
ഇടപെടുന്നത് കേട്ട് ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ അടൂർ എന്ന സ്ഥലം കണ്ടില്ല, പന്തളം എന്ന സ്ഥലം കണ്ടില്ല, പിന്നെ കാരക്കാട് എന്നൊരു സ്ഥലം കണ്ടതായിട്ടൊരു തോന്നലുണ്ട്. അത് കഴിഞ്ഞ ശേഷം വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, സൂപ്പർ ഫാസ്റ്റ് ബ്രേക്ക് ഡൗൺ ആയി. ചെമ്മന്നൂർ എത്തിയിട്ടില്ല. ഇടയ്ക്കൊരു സ്ഥലത്ത് ഒരല്പം അകലെ വെള്ളത്ത് വണ്ടി നിന്നുപോയി. കണ്ടക്ടർ പറഞ്ഞു ഇനി അത്യാവശ്യക്കാർക്ക് ഇറങ്ങി ഓട്ടോറിക്ഷയിലോ ബസ്സിലോ വല്ലോ പോകാം, സൂപ്പർ ഫാസ്റ്റ് ആണ്, കോഴിക്കോട് പോലുള്ള ദീർഘദൂര യാത്ര ഉള്ള ബസ്സാണ്, അതുകൊണ്ട് തത്തുല്യമായ ബസ് വന്നാലേ ഇനിയും ടിക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വിടാനൊക്കെയുള്ളൂ, അത്യാവശ്യക്കാർക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ ഞാൻ ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ രണ്ടു ഭിത്തികളുടെ ഇടയിലൂടെ ഒരു വഴി, രണ്ട് മതിലുകളുടെ ഇടയിലൂടെ ഒരു വഴി ടാറിട്ട റോഡാണ് കാണുകയും എന്റെ ഉള്ളിൽ അന്നേരം ബോധ്യപ്പെട്ടു എനിക്ക് ഇവിടെ കൂടാണ്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. പെട്ടെന്ന് ഞാൻ ബസ്സിൽ നിന്നിറങ്ങി, ഓട്ടോറിക്ഷ പെട്ടെന്ന് അവിടെ വരുന്നത് കണ്ടു. അതിനു മുമ്പിൽ അതിൽ കയറി ആ ഓട്ടോറിക്ഷ സെക്കൻഡ് ഗിയർ ഇടുന്നതിനോടകം ബസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇടയായി. വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ഞാൻ ആ ഓട്ടോറിക്ഷയിൽ അവിടെ ഒരു സഭയിൽ ചെന്നു, അതൊരു ഐ പി സി സഭയാണെന്ന് ഞാൻ ഓർക്കുന്നു. ചെന്നു, അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വിശ്വാസികൾ ഉണ്ട്, പാസ്റ്റർ അവിടെ ഇല്ല. അതിന്റെ സെക്രട്ടറി എന്നെ വന്ന് കണ്ട് ചോദിച്ചു, ദേവദാസനെ ആരാ, എന്താ, എവിടുന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്, ഇന്ന ചർച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ പരിചയപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു എങ്കിൽ സ്റ്റേജിലോട്ട് പോയാട്ട്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് വന്നു, അദ്ദേഹം മൈക്കെടുത്ത് നമ്മുടെ സഭയിലെ പാസ്റ്റർ ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നെയാണ് സഭായോഗം ലീഡ് ചെയ്യാൻ പാസ്റ്റർ ഏൽപ്പിച്ചിരുന്നത്, എന്നാൽ ദൈവം അയച്ചിട്ട് ദൈവഭൃത്യൻ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ മൈക്ക് അദ്ദേഹത്തിന്റെ പക്കൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കൾ ആ മൈക്ക് തന്നു. പറയട്ടെ, ആദ്യത്തെ സങ്കീർത്തന വായനയോടൊപ്പം മൂന്ന് സബ്ജക്ട് പൂർത്തീകരിച്ചു. വിശ്വാസികൾ സാക്ഷ്യമെല്ലാം വേണ്ട എന്ന് വെച്ച് വീണ്ടും വചന ശുശ്രൂഷയ്ക്ക് അവസരം നൽകി. ചുരുക്കി പറഞ്ഞാൽ അത് രണ്ടര മണിക്കൂറിലേക്ക്, രണ്ടേകാൽ മണിക്കൂറോളം ദൈവവചനത്തിൽ നിന്ന് ദൈവാത്മാവിനെ ഏൽപ്പിച്ച വചനം ശുശ്രൂഷിച്ച് തീർക്കാൻ കർത്താവ് ഇടയാക്കി. അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ഒരു സഹോദരൻ എന്നെ വന്നു, ദൈവദാസനെ പിന്നെ എന്റെ കൂടെ വീട്ടിലേക്ക് വാ, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം. സെക്രട്ടറി ഒരു കൈമടക്കുമായി വന്നു. ഞാൻ പറഞ്ഞു, ദൈവദാസനെ, ഞാൻ കർത്താവിന്റെ വേല ഭൗതിക ജോലിയിൽ നിന്ന് പൗലോസിനെ പോലെ സ്വന്തം അധ്വാനത്താൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവത്തിന് അതുകൊണ്ട് പണം ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ആ സഹോദരനോട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ദൈവദാസനെ, എന്റെ മക്കൾ രണ്ടുപേരുണ്ട്, അപ്പച്ചന്റെ കാഴ്ചപ്പാട് പറയാം, എനിക്കും എന്റെ ഭാര്യയ്ക്കും ഭ്രാന്താണ്, അതുകൊണ്ടാണ് പെന്തക്കോസ്തി പോകുന്നത്. അപ്പോൾ അപ്പച്ചനെ മനസ്സിലായുള്ള ആളുടെ കാഴ്ചപ്പാട്, ഈ അപ്പച്ചന്റെ നിയന്ത്രണത്തിലാണ് രണ്ട് ആമക്കളും 14.5 വയസ്സും 16.5 വയസ്സും ഉള്ള രണ്ട് കുട്ടികളാണ്. ഇവരുമായിട്ടൊന്ന് അല്പനേരം ദൈവദാസന് ഇടപെടണം, അവരെ ഒന്ന് അവർക്കൊരു സന്ദർശനമാകണം ഇത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ആ കുട്ടികളുമായി സംസാരിച്ചിരുന്നു. അവസാനം ഭക്ഷണം കഴിച്ച് ആ രണ്ട് കുട്ടികളും ഭക്ഷണവേളയിലെ സംഭാഷണം, അത് കഴിഞ്ഞ ശേഷമുള്ള സംഭാഷണത്തിലൂടെയും അവർ കർത്താവിനെ, രക്ഷകനും കർത്താവിനെ അംഗീകരിക്കുന്നതിനപ്പുറം അടുത്ത ദിവസം മുതൽ, അടുത്ത ഞായറാഴ്ച മുതൽ അവരുടെ സഭയിൽ ആരാധനയ്ക്ക് പൊയ്ക്കൊള്ളാം എന്ന തീരുമാനമെടുക്കുന്നത് കാണാൻ കർത്താവിടെയാക്കി. ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ സഹോദരൻ മുറിക്കകത്ത് നിന്ന് കൈ ചുരുട്ടി, ദണ്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ചുറ്റി പിടിക്കുന്നത് പോലെ ചുരുട്ടിയ രൂപയുമായി എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ കയ്യിലേക്ക് നീക്കി. ഞാൻ പറഞ്ഞു, സോറി, ഞാൻ നിങ്ങൾ സെക്രട്ടറിയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ, ഇത് പക്ഷേ വേറൊരു തുകയാണ്, ഇത് എൻ്റെ വക്കൽ വന്നിട്ട് കുറച്ച് നാളായി, ഞാനിത് മറ്റു കാര്യത്തിനെങ്ങും മാറ്റി വെച്ചിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല, ഇത് നിങ്ങളല്ലാതെ വേറെ ആരും കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ ഉചിതമായ രൂപത്തിൽ ചെലവഴിച്ചാട്ടെ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച്, മാത്രമല്ല ഇത് വാങ്ങിക്കാതെ പടി ഇറങ്ങാൻ സമ്മതിക്കുകയില്ല, ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിടുകയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാനത് വാങ്ങിച്ചു, ഒരു നന്ദിയും പറഞ്ഞില്ല. ഞാൻ എന്തിനാ നന്ദി പറയുന്നേ? ഞാനത് വാങ്ങിച്ചു. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും പത്തനാപുരത്ത് മാലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ പറയുന്ന ശാലയും ഗോസ്പൽ ടീമിലെ സാംസൺ എന്ന് പറയുന്ന സഹോദരന്റെ അമ്മാവിയപ്പച്ചനും അവരുടെ പാസ്റ്ററും കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാൻ ചെന്ന് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം അവരെന്നോട് ചോദിച്ചു, എവിടെ പോയി? ഞാൻ ചെങ്ങന്നൂർ അവിടെ പോയെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ വന്നത് ഞങ്ങളുടെ സഭാ ഹോളിന്റെ പണി പൂർത്തിയായി, ഒരു നല്ല തുക ഇനി കടമായി ശേഷിക്കുകയാണ്. ഇനി രണ്ടു പേരുടെ പേര് പറഞ്ഞു, കാർത്തികൻ നായരും ചന്ദ്രശേഖരൻ നായരും. ഇവർ രണ്ടുപേരുടെ കടയിൽ ഇനി അവസാന കാലത്ത് വാങ്ങിച്ച സാധനങ്ങളുടെ ബില്ല് തീർക്കാനുണ്ട്. ഒരു കാരണവശാലും ഞങ്ങൾക്കത് ഈ അടുത്ത കാലത്ത് ഇനി സാധിക്കില്ല. കാര്യം, ഡെഡിക്കേഷൻ നടന്ന സഭാ ഹോളിന് ഇനി പണപ്പിരിവ് നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ചിറ്റി എന്തെങ്കിലും ഒന്ന് ഞങ്ങളോടുള്ള സഹകരണം കാണിക്കാൻ തയ്യാറുണ്ടോ? എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറയുന്നില്ല എന്നാണ് ചിരിച്ചുകൊണ്ടങ്ങ. അവർ രണ്ടുപേരും തല കുനിച്ച് തിരികെ നടന്നു. നടക്കുമ്പോൾ ഞാൻ പുറത്ത് കൈ തട്ടിയിട്ട് പറഞ്ഞു, ജോണിച്ചായ നിക്കേ, ഇതൊന്ന് വാങ്ങിച്ച്. ഞാൻ കൈയെ പാൻറിന്റെ പോക്കറ്റിലേക്ക് ഇട്ടപ്പോ കൈയുടെ അകത്ത് കയറിയപ്പോൾ പിന്നെ തുക വലിച്ചു പുറത്തിറക്കാൻ പറ്റാതെ വന്ന് കൈ പുറത്തെടുത്ത് താഴെ നിന്ന് മറ്റേ കൈ കൊണ്ട് തള്ളി മേളെ മറ്റേ കൈ കൊണ്ട് മേളോട്ട് വലിച്ചെടുത്ത് ആ രൂപ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എണ്ണി നോക്കാൻ പറഞ്ഞു. അദ്ദേഹം എണ്ണിയിട്ട് പറഞ്ഞത്, ഹല്ലേലൂയ്യ,
കടം തീരാനുള്ളതേ ഉണ്ട്. ഇന്ന് വരെ എനിക്കറിയില്ല അത് എത്ര തുകയുണ്ടായിരുന്നു, അദ്ദേഹം അത് സന്തോഷത്തോടെ കൊണ്ടുപോയി എന്നതിലപ്പുറം എനിക്കൊന്നും അറിയില്ല. എത്ര തുകയുണ്ടെങ്കിലും എനിക്കത് വിഷയമല്ലല്ലോ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന് ചെയ്യാൻ ചിലത് ആഗ്രഹമുണ്ടെങ്കിൽ സമർപ്പിതരായി ദൈവസ്ഥലിൽ ഇരിക്കുകയാണ് നമുക്ക് ആവശ്യം. ഞാൻ ഈ വാഗ്ദത്തത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി വരട്ടെ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് നാം ഏറ്റു പറയുമ്പോൾ വാഗ്ദത്തം സജീവമായിരിക്കും. വാഗ്ദത്തം സജീവമാകണമെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ നാം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി വാഗ്ദത്തം ന്യൂട്രലാകാം, വാഗ്ദത്തം റിവേഴ്സ് ഗിയറിലേക്കും പോകാമെന്ന് ഞാൻ ഒരാശയം പറയുക. വാഗ്ദത്തം ന്യൂട്രലാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, വാഗ്ദത്തത്തെ നാം സ്തോത്രം ചെയ്താതെ കാത്തിരിക്കുമ്പോഴാണ് ന്യൂട്രൽ പരുവത്തിൽ എത്തുന്നത്. ന്യൂട്രൽ പരുവത്തിലെത്തിയാൽ കുഴപ്പമില്ലെന്ന് ഞാനൊരു ആശയം പറയുന്നതേ ഉള്ളൂ. പക്ഷേ നെഗറ്റീവ് ആകരുത്, അല്ലെങ്കിൽ അത് റിവേഴ്സായി മാറരുത്. വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നാം ഏറ്റു പറയുമ്പോൾ വാഗ്ദത്തം സജീവമായിരിക്കും. ഈ വാഗ്ദത്തത്തെ ഏറ്റുപറയേണ്ട ദൈവമക്കൾ വാഗ്ദത്തത്തിനോട് ബന്ധപ്പെട്ട വിഷയത്തിൽ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുന്നത് അപകടകരമായി മാറുന്നതിലപ്പുറം മറ്റൊരു ദോഷവും കൂടിയുണ്ട്. ഒന്ന് കോരിന്ത്യർ 10:10 ആണെന്ന് തോന്നുന്നു, ഒന്ന് നോക്കിയാട്ടെ. ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കയുമരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശനായി എഴുതിയിരിക്കുന്നു. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെങ്കിലും ദൈവത്തെ സ്തുതിക്കേണ്ടുന്ന ദൈവമക്കൾ സ്തുതിക്കാതെ ഇരിക്കുമ്പോൾ നെഗറ്റീവായി മാറുകയാണ്. എങ്ങനെ? വാഗ്ദത്ത കനാനിലേക്ക് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ മേഘത്തിന് കീഴിൽ സഞ്ചരിക്കുന്നു, മന്ന ഭക്ഷിക്കുന്നു, എങ്കിലും അവർ പിറുപിറുക്കുന്നു. ഈ പിറുപിറുപ്പ് എന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ നേരെ എതിർ വിഷയമാണ്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, പിശാച് നമ്മെ ദൈവത്തിന്റെ സ്തുതികളിൽ നിന്നും ഒതുക്കി തീർക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഒരു ദിവസം ഒരു 50 സ്തോത്രം പറയുന്ന ഒരു വിശ്വാസി എന്ന് സങ്കല്പിച്ചാട്ടെ. ആ വിശ്വാസി നന്മയും അനുഗ്രഹങ്ങളും ദാനങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 50 സ്തോത്രം വെച്ച് ഒരു ദിവസം ശരാശരി പറയുന്ന ആളാണെങ്കിൽ പിശാചിനത് സഹിക്കുകയില്ല. അവൻ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒരു 25 സ്തോത്രത്തിലേക്ക് കുറയ്ക്കാൻ സാധിച്ചാൽ അവൻ സന്തുഷ്ടനാണ്. അതിലും താഴാൻ അവസരം ലഭിക്കുമെങ്കിൽ അത് സൃഷ്ടിക്കാൻ പിശാച് തന്ത്രം ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ നമ്മെ വെള്ളത്തിനടിയിൽ അമർത്തി വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കുമളകൾ പോലെ പുറത്തേക്ക് വരുന്നതിന് തുല്യമായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതികൾ പൊങ്ങുന്നു എന്ന് സങ്കല്പിച്ചാൽ, നമ്മെ വെള്ളത്തിനടിയിൽ താഴ്ത്തി വെക്കുമ്പോൾ നമ്മൾ 50 സ്തോത്രം പറയുന്ന വ്യക്തി പ്രശ്നങ്ങളിൽ അകപ്പെട്ടത് നിമിത്തം 50, 60, 70, 100 ആക്കി വർദ്ധിപ്പിക്കുന്ന സ്തോത്രം ചെയ്യാൻ തീരുമാനിച്ചാൽ പിശാചിനെ കൈവിടേണ്ടി വരും. അനുഭവമാണിത്, തെളിയിക്കപ്പെട്ട അനുഭവമാണിത്. ദൈവത്തിനെ സ്തുതിക്കുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന, ദൈവ സാന്നിധ്യത്തിൽ നമ്മെ അകർത്തുന്ന, കൃപയിൽ നിന്ന് മാറ്റുന്ന പദങ്ങൾ, വാക്കുകൾ ആരെയും പിശാച് ഉപയോഗിക്കും. ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ഇത് പറയുന്നത്, പലരെയും പിശാച് ഉപയോഗിക്കും. ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കാൻ, ദൈവത്തോട് നന്ദി പറയാതെ ഇരിക്കാൻ വേദനിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ, വേദനിപ്പിക്കുന്ന വ്യസനങ്ങൾ, ആത്മീയ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാൻ ഉത്സാഹത്തോട് നിൽക്കുമ്പോൾ തടസ്സങ്ങൾ ഇടുന്ന പിശാചിന്റെ സംഭവങ്ങൾ. പക്ഷേ ഈ തടസ്സങ്ങളുടെ മുമ്പിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതൽ ഇരട്ടിയോളം അടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനമെടുത്താൽ തർക്കം വേണ്ട, പ്രതിസന്ധി സൃഷ്ടിച്ചത് പിശാചാണെങ്കിൽ ഈ വിഷയത്തിന് പരിഹാരം കർത്താവ് വരുത്തിയിരിക്കും. പിശാച് തന്നെ വരുത്തിയിരിക്കും, അവൻ അവന്റെ കൈ എടുക്കും. കാര്യം നാം ദൈവത്തെ സ്തുതിക്കുന്നത് 50, 100 ആക്കി വർദ്ധിപ്പിക്കുന്നത് പ്രതിസന്ധികളിലൂടെയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിശാച് അതിൽ നിന്ന് പിന്മാറുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ പിശാചിനെ ജയിക്കാനും നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനാൽ സാധിക്കും എന്നതാണ്. മറ്റൊന്ന്, ദൈവദൂതന്മാരുടെ സ്ഥിരമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കപ്പെടണമെങ്കിലും നമ്മുടെ വാഗ്ദത്തങ്ങളും ദൈവ നന്മകളും അനുഗ്രഹങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. അത് മനസ്സിൽ പോരാ, അല്പം പുറത്തു വേണം. ഇനി പലതും പറയാറുണ്ട്, പരിഭവങ്ങളും വേദനകളും അസ്വസ്ഥതകളും മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ ശ്രമിക്കും. ചില പ്രാർത്ഥനാ വേളകളിൽ തന്നെ ഞാനൊരു ആശയം പറയുകയാണെ, അത് പ്രായോഗികമാക്കാൻ എങ്ങനെ പറ്റുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മതി. നമ്മുടെ ഒരു കുഞ്ഞിനെ കുറിച്ചോ നമ്മുടെ ഒരു വിഷയത്തെ ഓർത്തോ നമ്മൾ വാദി ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോഴേ പിശാചിനറിയാം ഏതാണ്ട് വിഷയം ഉണ്ടല്ലോ.
അപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും, വിശാൽ അടുത്തുകൊണ്ട് അവ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുക, കർത്താവേ വിഷയം ഗൗരവവും നിരാശാജനകവും വേദനാജനകവും ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്ത സൃഷ്ടിക്കപ്പെട്ട സംഭവമാണെങ്കിൽ കർത്താവേ എന്ന് വിളിച്ച ശേഷം മിണ്ടാതെ ഒതുക്കുക, ശബ്ദിക്കാതെ ഇരിക്കുക, ഹൃദയത്തിൽ കർത്താവിനോട് പറയുക, അപ്പാ എന്റെ കുഞ്ഞ് വിഷയത്തിനൊരു പരിഹാരം കർത്താവ് വരുത്തണം, അധിക നാളിൽ ഇങ്ങനെ പോകല്ലേ, അപ്പാ അപ്പാ അപ്പാ, ശബ്ദം പുറത്തു വരരുത്, പിശാച് എന്താണ് നമ്മൾ പറയുന്നത് കേൾക്കരുത്. അത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് ബോധ്യം വന്ന ദൈവബദൽ റിലാക്സ് ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുന്നത് മാത്രം പിശാചി കേൾക്കട്ടെ. ആത്മീകമായി വലിയൊരു ടെക്നിക്കാണിത്, വലിയ റിസൾട്ട് തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഉറപ്പിക്കാം ആ വാക്കിന്മേൽ, നമ്മൾ മനസ്സ് നൊന്താൽ ആ നൊമ്പരം മനസ്സിൽ ഒതുക്കി ദൈവത്തെ സ്തുതിക്കുന്നത് പിശാചി കേൾക്കട്ടെ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ഇത് അകത്തൂന്ന് വരേണ്ടതാണ്. അകത്തൂന്ന് വരണ്ട, അതാണ് പഴയ കാലത്തെ പാട്ടുകളൊക്കെ എത്ര ആത്മീയ വർധന വരുത്തുന്നതാണെന്നറിയാം. ആ പ്രാർത്ഥ ഇന്നത്തേത് മോഡലുകളിലും മാതൃകകളും ഒക്കെ സ്വീകരിച്ചതൊക്കെ കൂടെ ആയിരിക്കും, അതുകൊണ്ട് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പഴയ കാലത്തെ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ അല്ല പാട്ടുകളൊക്കെ അർപ്പണങ്ങളായിരുന്നു, അർപ്പണങ്ങളായിരുന്നു. അതിലൂടെ അവരങ്ങ് ദൈവത്തെ സ്തുതിച്ചതാണ്. ആ സ്തുതിയുടെ വാക്കുകൾ പിന്നീട് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എഴുതി വെക്കാം, തീരുമാനിച്ചതായിരിക്കാം. ഞാൻ പറയട്ടെ, ദൈവത്തെ സ്തുതിക്കുന്നവരാകുക എന്നത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ വിജയകരമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. പിശാച് നമ്മെ ഭയക്കണം, അതാണ് ദൈവവ്യവസ്ഥ പ്രകാരമുള്ള കാഴ്ചപ്പാട്. പിശാച് നമ്മുടെ മേലെ ഒരു കാര്യവുമില്ല, ഒരു ലിമിറ്റ്, ഞാനൊരു പരിധി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതിനിപ്പോ എന്റെ അടുത്ത് വന്നു പോകരുത്. അത് പറയാൻ പറ്റും ദൈവമക്കളെ. ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വസിക്കാൻ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അവന്റെ തേജസ്സാണ് നമ്മൾ വഹിക്കേണ്ടവരെങ്കിൽ അതിനൊരു വാക്യം ധാരാളമുണ്ട്, പിതാവേ നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആ മഹത്വം നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത് വിശ്വാസത്താൽ സ്വീകരിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു, ഒരിക്കൽ കർത്താവിന്റെ ആത്മാവ് മുദ്രയായി നമുക്കൊരു അടയാളം തന്നിട്ടുണ്ട് ദൈവവൈതലാണെന്ന്, അത് പോരാ. അതിലപ്പുറം ആത്മാവിൽ അഭിഷേകം, അഭിഷേകം പുറമേ പതിയുന്നതാ, ആ പുറമേ ഉള്ളതിൽ അപ്പുറം കഴിഞ്ഞ് നിറവ്, നിറവ് ഉള്ളിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവും യേശുവിന്റെ സാന്നിധ്യ ഉള്ളിൽ ഇനി ധ്യാനപ്പെടുന്നതോടുകൂടെ ക്രിസ്തുവിനെ നാം ധരിച്ചു കഴിഞ്ഞു. ഈ ധരിച്ച ക്രിസ്തുവിനെയും വഹിച്ചാണ് നമ്മൾ പിന്നെ നടക്കേണ്ടത്. ഇത് പ്രായോഗിക ജീവിതത്തിൽ എഫക്റ്റിൽ വരണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. ചാർജിലാണ് ഒരു മൊബൈൽ എന്നറിയാൻ വേറൊരൊന്നും വേണ്ട, അതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചിലതിന് സിഗ്നൽ കാണിക്കും, ചിലതിനൊരു ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും. ഈ മിന്നുന്ന ലൈറ്റാണ് തെളിവ് ചാർജ് ഉണ്ടെന്ന്. ദൈവവേദൽ ആത്മാ ദൈവ സാന്നിധ്യത്തിലാണെന്ന് ബോധം വരുത്തുന്ന ചെറിയ തെളിവുകളാണ് നമ്മുടെ സ്വരങ്ങൾ, നമ്മുടെ ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങൾക്ക് അനുസരണമായി ദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും. അത്രയും സാന്നിധ്യം, ആ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് പിശാചിന് നിൽക്കാൻ അവകാശവുമില്ല. പ്രൈസ് ഗോഡ്. ദിവസം പ്രതിയുള്ള വിശ്വാസ യാത്രയിൽ ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവ വാഗ്ദത്തങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസൻ, ദൈവം വാക്കുകളിൽ മാറുന്നവനല്ല. പക്ഷേ ദൈവത്തിന് വ്യവസ്ഥകൾ ഉണ്ടാകും. ഓർക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ദൈവം മാറ്റം വരുത്തുന്നില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഒരു വാക്ക് എന്നെ വളരെ ഭയപ്പെടുത്തുന്നതും ഏറെ ചിന്തനീയമായ ഒരു പദപ്രയോഗമാണ്. അവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നു, പല വിശ്വാസികളും അറിയാതെ ആ വാക്ക് തെറ്റിച്ചാണ് പറയാറുള്ളത്. അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു പദമാണ്, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനാകുക. പക്ഷെ നമ്മൾ പലരും ദൈവം ഭാഗം നിഷ്കളങ്കനായി നടക്കണം, നിഷ്കളങ്കനായി നടക്കണം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ നിഷ്കളങ്കായി നടക്കാനല്ല ദൈവം നമ്മോട് പറയുന്നത്, നടന്ന് നിഷ്കളങ്കനാകുക. പറയാം, ഞാനൊരു രണ്ട് മൂന്ന് ആവർത്തി അത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നടന്ന് 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 1970 വിശ്വാസത്തിലേക്ക് കയറിയ ചിറ്റി നടന്ന് നടന്ന് 2020 ഒക്ടോബർ അടുക്കാർ ആകുന്ന ഈ നിമിഷം വരെ നടന്ന് നടന്ന് വന്ന് നിഷ്കളങ്കത തെളിയിക്കണം. അറ്റ് പ്രസന്റ് നിഷ്കളങ്കനാണോ? ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ,
നിങ്ങൾക്ക് ഒരു തർക്കമോ സംശയമോ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ വിശ്വാസത്തിലേക്ക് വളർന്ന 1970 ഒക്ടോബർ 4 അരമണിക്കൂറിലധിക നേരം 3/4 മണിക്കൂറോളം കണ്ണുനീരോടെ കരഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധി സമർപ്പിച്ച ആ സമർപ്പണം നിഷ്കളങ്കമായിരുന്നെന്ന് തർക്കമുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. പക്ഷേ അറ്റ് പ്രസന്റ് പത്തനാപുരത്ത് തിരക്കണ ചിറ്റി എങ്ങനെ ഉണ്ടെന്ന്, അവനെ പോലെ തരികിടെ വേറെ ആരുണ്ടെന്ന്, ആട്ടെ ചില പദപ്രയോഗങ്ങൾ, അവനെ പോലെ അയ്യ കുട വച്ചെടുത്ത് വഴി കാണത്തില്ല, വഴി വെച്ചെടുത്ത് കുട വെക്കത്തില്ല. ആ അഭ്യാസത്തിന്റെ ആശാനാണ്. ഇങ്ങനെയാണോ മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുന്നത്? ഇറങ്ങിത്തിരിച്ച നിഷ്കളങ്കതയല്ല ദൈവം പരിശോധിക്കുന്നത്. വാഗ്ദത്തം സജീവമായി നിൽക്കണമെങ്കിൽ, വാഗ്ദത്തം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തണമെങ്കിൽ, ദൈവത്തിന് ദൈവത്തിൻ്റെതായ സമയമുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്, വ്യവസ്ഥയുണ്ട്. അതിൽ ഒരു വ്യവസ്ഥ മാത്രമാണ് നീ നടന്ന് നടന്ന് നിഷ്കളങ്കനാകുക. പ്രൈസ് ഗോഡ്. വളരെ ആഴമേറിയ സത്യങ്ങൾ, വളരെ ആഴമേറിയ സത്യങ്ങൾ. ജീവിതത്തിൽ പിശാചിന് പ്രവേശനത്തിന് സാധ്യതയില്ലാത്ത ഒരു മേഖല വിശ്വാസിയായി നാം സൃഷ്ടിക്കപ്പെടേണ്ടത് ആവശ്യമുണ്ട്. ദൈവം തയ്യാറാണ്, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ നാം അതിന് യോജിക്കണ്ടേ? രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാനാവില്ല. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരു എഗ്രിമെന്റ് ഇല്ല, ഒരു ഉടമ്പടിയുമില്ല, ഒരു വ്യവസ്ഥയുമില്ല, ഒരു നിയമവുമില്ല, ഒന്നുമില്ല. എല്ലാത്തിനും രണ്ടുപേരുണ്ടാവണം. രണ്ടുപേരിൽ ഒരു ആള് മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അതുപോലെ തന്നെയാണ് രക്ഷ. ഇന്ന് ചിലരും പലരും പറയാറുണ്ട് രക്ഷഭദ്രമാണ്. ഞാനതിനെ ശക്തിയായി എതിർത്ത് വാദിക്കുന്ന ഒരാളാണ്. രക്ഷഭദ്രമല്ലെന്ന് ആരും പറയുന്നില്ല, പക്ഷേ നിനക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ഒറ്റ വാക്കിൽ ഞാനത് പറയാം. ഇസ്രായേൽ ജനത്തിനിടയിൽ 5 ഇടങ്ങളിൽ രക്ഷാസങ്കേത നഗരങ്ങളുണ്ട്. സങ്കേത നഗരത്തിലെ പുരോഹിതൻ, മഹാപുരോഹിതൻ അവിടെ ഉള്ളിടത്തോളം കാലം ഓടിച്ചെന്ന് അഭയം പ്രാപിച്ച് അവിടുത്തെ യാഗപീഠത്തിന്റെ കൊമ്പിൽ തൊട്ടിട്ട് ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പുരോഹിതനുള്ള കാലത്തോളം ആ വ്യക്തിക്ക് എതിർവാദിയിൽ നിന്ന് ദോഷം ഭവിക്കാൻ അവകാശമില്ല. പ്രത്യേകിച്ച് കൊലപാതകമാണ് വിഷയം, കൊല്ലപ്പെടുകയില്ല ഒരിക്കൽ പോലും. എങ്ങനെ? സങ്കേത നഗരം വിട്ടുപോകാതെ ഇരിക്കണം. ഇസ്രായേലിന്റെ പരിശുദ്ധൻ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധി നമുക്ക് മധ്യസ്ഥനായിട്ടുണ്ട്, തർക്കമില്ല. പക്ഷേ സങ്കേത നഗരത്തിലാണോ നാം ആയിരിക്കേണ്ടത്? അല്ല. നമുക്ക് പുറത്തു പോകാൻ അവകാശമുണ്ട്. പുറത്തു പോയാൽ, പ്രൈസ് ഗോഡ്, ഇനി വേറൊരു പദവും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മിൽ, ക്രിസ്തു നമ്മിൽ, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പക്ഷെ വെളിപ്പാട് പുസ്തകം നോക്കൂ, അവിടെ ഒരു പദമുണ്ട്, 3:20 ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. സർവശക്തനും സർവജ്ഞാനിയും സർവ അധികാരിയുമായ കർത്താവ് നമ്മുടെ ഹൃദയവാതിക്കൽ ഇപ്പോൾ വന്ന് മുട്ടുകയാണോ? പ്ലീസ് തുറക്കാമോ? തുറക്കാമോ? ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്, അപ്പോൾ കേൾവിക്കും അകലെയാണോ ഇപ്പോൾ കർത്താവ് നമ്മിൽ നിന്ന്? വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. നിരന്തരം അവനോടുകൂടി അത്താഴം കഴിക്കേണ്ട ദൈവമക്കളാണ്. ഇന്ന് അവൻ നമ്മുടെ അടുക്കലുണ്ടോ? ശബ്ദം പോലും കേൾക്കാത്തവണ്ണം അകലത്തിലാണോ? നാം സ്വയപരിശോധന ചെയ്യണം. നാം വാതിൽ തുറന്നാൽ അവൻ വീണ്ടും അകത്തു വരുമെന്ന് പറയുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന് ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാനൊരു വാക്ക് പറയുന്നു. അവൻ നമ്മോട് വാദിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൻ നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നു. അവൻ നമ്മോട് ചേർന്നിരിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവൻ എത്ര ദയാലു, എത്ര കരുണയുള്ളവൻ, അവൻ ആർദ്രതയുള്ളവൻ, മനസ്സലിയുള്ളവൻ. അവൻ്റെയിലേക്ക് മടങ്ങിച്ചെല്ലാൽ നമുക്കൊന്ന് ശ്രമിക്കാം, അവൻ്റെ സാന്നിധ്യം കൊതിക്കാം. അവനോട് ആവലാതി പറയുവാനല്ല, അവനോട് ചേർന്നിരിപ്പാൻ, അവനോട് ചേർന്നിരിപ്പാൻ, അവൻ്റെ ഹൃദയപ്രകാരമുള്ളവരായി മാറുവാൻ. ഈ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് ശേഷിക്കുന്ന എല്ലാം ദൈവസന്നിധിയിൽ നമുക്കുള്ളതാകയാൽ വിശ്വാസത്തോട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിൽ തുടരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസരം വെച്ച കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനം നടക്കുന്ന ഈ മീറ്റിംഗിന്റെ 173rd ദിവസത്തിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ വചനം പ്രശാന്തമായി പരിശുദ്ധാത്മ നിയോഗത്തോടെ വളരെ ആഴത്തിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി അതൂത് നമ്മൾ കൈമാറ്റം ചെയ്തല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഒരു
ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ പേര് പറഞ്ഞെടുത്ത് ദൂത് പറയാതെ ആ പറഞ്ഞ വാക്കുകൾ മുഴുവനും പ്രവചന ശബ്ദമായിരുന്നു. ആഴത്തിൽ ഹാലിന്റെ ജീവിതത്തെ ഒരിക്കലും മറന്നുകളയാത്ത ശബ്ദങ്ങളായി അത് ഹൃദയത്തിൽ വീഴുവാനക്കിടയായി തീർന്നു. ഹാലലുയ്യ, സ്തോത്രം ദൈവദാസനോട് നന്ദിയെ. എന്റെ വ്യക്തിയുടെ പേരിലും സെവഡിൽ അറിയിക്കും. ദൈവദാസൻ ധാരാളം അനുകരിക്കുമാറാകട്ടെ. ഹാലലുയ്യ. ദൈവമക്കളെ ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവം സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഒരു പുതിയ തീരുമാനത്തോടെ ഇന്ന് രാത്രി നമുക്കിന്ന് പ്രാർത്ഥിപ്പാനിടയാക്കണം. ആ കേട്ടവൻ അവിടെ കൊണ്ട് തീർത്തു പോകരുത്. രാത്രി ഓരോ ഹൃദയത്തിനകത്തും കേട്ട വചനം, ഹാലലിയ, ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയാണ്. ഇവിടെ ദൈവം നാമുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഹാലലിയ, ഉടമ്പടി നമുക്കുണ്ട്, നമുക്ക് ലഭിക്കും, ശരിയാണ്. പക്ഷേ ആ സാന്നിധ്യം രാത്രി നമ്മൾ കൊതിച്ചകൾ മാത്രമേ കഴിയത്തുള്ളൂ. ഹാലലിയ, അത് ആ ഏകാഗ്രതയോടെ നിർമ്മലതയോടെ ഹാലലിയ ദൈവ സാന്നിധ്യത്തിൽ നിൽപ്പാൻ നമുക്ക് കഴിയണം. നമ്മൾ ലൈവ്സിൽ വരുമ്പോൾ കുറെ ആവരാധികളും പരാതികളും പ്രവീർപ്പും കുറെ ഹാല് ബഹളങ്ങളും ഒക്കെ വെച്ച് ഹാലലിയ അതെ ഇരിപ്പല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ശാന്തമായി ഇന്ന് കേട്ട വചനം അത് കേട്ട അതേ അളവിൽ അതേ ഹാലലിയ അതേ അവസ്ഥയിൽ തന്നെ അത് ഏറ്റെടുത്തോളൂ. ശാന്തമായി ദൈവത്തിന്റെ നിയോഗങ്ങൾ ദൈവത്തിന്റെ ശബ്ദങ്ങളെ കേട്ട് ഗ്രഹിച്ച് പഠിച്ച് അതിനു മുമ്പിൽ സമർപ്പിക്കുവാനും കഴിയണം. എങ്കിൽ മാത്രമേ ഹാലലിയ അത് ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ ജയകരമായ ജീവിതം എടുക്കുവാൻ കഴിയത്തുള്ളൂ. ഹാലലിയ, അത് കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ വിശ്വസിക്കുന്നവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന കേൾപ്പാൻ കഴിഞ്ഞത്. ഹാലലിയ, ഒരു വാഴ്ത്തത്തങ്ങളെ ദൈവിക വാഴ്ത്തത്തങ്ങളെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഏറ്റെടുപ്പാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഹാലലിയ, ദൈവത്തിന്റെ വചനം ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം വായിപ്പാൻ കഴിയുന്നുണ്ട്, പഠിപ്പാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് കേൾപ്പാൻ നമ്മൾ എത്ര സമയം കണ്ടെത്താറുണ്ട്. ഹാലലിയ, നമ്മൾ വരുമ്പോൾ ദൈവത്തോട് കുറെ കംപ്ലൈന്റ് പറയുക, പക്ഷെ അതിലുപരിയായി ദൈവം ഇന്നലെ ഈ പകൽ 24 മണിക്കൂറുള്ള എന്നോട് എത്ര പ്രാവശ്യം സംസാരിക്കുന്നുണ്ട്. ദൈവിക നിയോഗങ്ങൾ ദൈവിക ഹാലലിയ ആ സാന്നിധ്യത്തിൽ എനിക്ക് എത്രത്തോളം ഇരിപ്പാൻ കഴിയുന്നുണ്ട്. രാത്രി നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ ഇടയാകണം. ഹാലലിയ, ഞാൻ എവിടെയൊക്കെ വീണുപോയി, ഞാൻ എവിടെയൊക്കെ പരാതിപ്പെട്ടു, ഞാൻ എവിടെയൊക്കെയോ ഹാല് പിന്മാറിപ്പോയി, ഞാൻ എവിടെയൊക്കെയോ ഹാലലിയ പുറകിലേക്ക് നഷ്ടപ്പെട്ടു പോയി. ഹാലലിയ, അതേ സ്തോത്രം അബ്രഹാമിനോട് പറ അബ്രഹാമേ നീ എന്റെ മുമ്പിൽ നടന്ന് നിഷ്കങ്കനായിരിക്ക. ഹാലലിയ, ഒരു നടപ്പ് ഉണ്ട്. ഹാലലിയ, അതേ വിശ്വാസ ജീവിതത്തിലുണ്ടായിരുന്ന ആ നിഷ്കങ്കത പലപ്പോഴും നമ്മുടെ നടപ്പിൽ നഷ്ടപ്പെടാം. എന്നാൽ ഇന്ന് രാത്രി കാലം ഹാലലിയ ഇല്ല അന്ത്യം വരെ ഹാലലിയ അത് ആ നടപ്പ് ദൈവത്തോട് ചേർന്ന് നടന്ന് ആ നിഷ്കളങ്കതയോടെ ജീവിപ്പാനുണ്ട്. ഇത് ഞാനും ദൈവമായുള്ള ബന്ധമാണ്. ഹാലലിയ, ഇതൊരാളെ ബോധിപ്പിക്കുക, ഞാൻ എന്റെ ദൈവമായിട്ടുള്ള ആ ഒരു നടപ്പ്. ഹാലലിയ, വിശ്വസ്തയോടെ സ്തോത്രം. ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഹാനോക്ക് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു വായിക്കുന്ന ഹാലലിയ, അതേ പരിശുദ്ധാത്മാവ് എടുത്തു എഴുതണമെങ്കിൽ ആ നടപ്പിലെ നിഷ്കളങ്കത എത്ര വലുതായിരുന്നു. ഹാലലിയ, രാത്രി ഞാൻ ഏറ്റെടുത്ത ഈ വിശ്വാസ ജീവിതം, ഈ ഹാലലിയ ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ നടപ്പ് ഒന്ന് ശോധനയിട്ട് വേണം ഇന്ന് രാത്രി നമ്മുടെ കിടക്കയിലേക്ക് അല്ല നമ്മുടെ പകൽകാല ജോലിയിലേക്ക് നാം തിരിയുവാൻ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഞാൻ എവിടേക്കോ പരാതിപ്പെട്ടിട്ടുണ്ട്, ഞാൻ എവിടേക്കോ ആവരാതിപ്പെട്ടിട്ടുണ്ട്, ഞാൻ എവിടേക്കോ പിറുപിറുത്തിട്ടുണ്ട്, എവിടേക്കോ ഹാലലിയ ഞാൻ പുറകോട്ട് പോയിട്ടുണ്ട്. കർത്താവേ, അങ്ങനൊരു ആത്മീയ ജീവിതം അല്ല എനിക്ക് ആവശ്യമായിരിക്കുന്നത്. ഹാലലിയ, അതേ മറ്റൊന്ന് ഏതായി വിശ്വസ്തനാ, പക്ഷേ ഹാലലിയ അവരോട് ചേർന്നിരിപ്പാൻ നമുക്കിടയാകണം. ദൈവത്തിന് മാറ്റമൊന്നുമായിട്ടില്ല, ദൈവത്തെ ഒന്നും മാറ്റം ഉണ്ടായിട്ട്, ദൈവം ഇന്നും വിശ്വസ്തനാ, ദൈവത്തിന്റെ വാക്കുകൾ ഇന്നും ഇല്ല ഇല്ല എന്നമ്മാ. ഹാലലിയ, നമ്മെ ഒരു പൂർണ്ണമായ സ്ഥാനത്തിലേക്ക് കടന്ന് പ്രാർത്ഥിക്കാം. ദൈവം രാത്രി നമ്മുടെ അയച്ചിലുമായി സംസാര ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെയും ഹാലലിയ ആയിരങ്ങൾക്ക് 10,000 പ്രയുള്ളവനായ തിരുവാടിയാകുമാറാകട്ടെ. ഹാലലിയ, സ്തോത്രം. നമുക്കറിയാം തന്നെ അനുഭവത്തിൽ കൂടി ആ വയലിൽ കൂടി സംസാരിച്ച് നമുക്കറിയാതെ തൃപ്തരായിട്ടില്ല. ഹാലലിയ, ഇനി നമുക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ഹാലലിയ, ദൈവദാസനെ അവർക്ക് മാറാകട്ടെ. നിരാപ്തികാല ഈ പ്രേലയിൽ പങ്കെടുത്ത എല്ലാ സഹോദര സഹോദരന്മാരും ദൈവദാസന്മാരെ കുടുംബങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാലലിയ, വരും ദിവസത്തിലെ മീറ്റിംഗിലെല്ലാം നമുക്ക് അനുഗ്രഹത്തിരുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയായിരിക്കും രാത്രികാലം കേൾക്കപ്പെടുവാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. പ്രിയ ജോസങ്ങൾ ദയവായി ശബ്ദമുയർത്തി ഹാലലിയ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കൃഷ്ണപിതാവേ, നന്ദിയോടുകൂടി അടിങ്ങൾ പാതൃപാദത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 10 മിനിറ്റുകൾ മണിക്കൂർ അടികൾ അപകട വചനങ്ങൾക്കായി ഞാൻ വാഴ്ത്തുന്നു. ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നും ദൈവാത്മാവിൽ പ്രേരിതനായി വലിയ കർത്താവിന്റെ വലിയൊരു ദാസൻ ഞങ്ങൾക്ക് തന്ന പറഞ്ഞു തന്ന വചനങ്ങൾക്കായി
അടികളെ അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു എങ്കിൽ ലോർഡ് ഏത് നിമിഷം കർത്താവിനെ സ്വീകരിച്ചു അന്ന് മുതൽ ഇന്നുവരെയും ഗ്ലോറിഫൈ ഗോഡ് നടത്തിയ വൻ കൃപകൾക്കായി അങ്ങനെ വാഴ്ത്തുന്നു കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഓരോന്നൊന്നായി നിറപടിയായി നിറവേറുമ്പോൾ ഇനിയും വരുവാനുള്ള വാഗ്ദത്വങ്ങളെ നോക്കിയിരിക്കുവാനുള്ള ആത്മീയ ശക്തിയും കൃപയും അവന്റെ ദാസന് കൊടുത്ത ആ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഗ്ലോറിഫൈ ഗോഡ് ചുറ്റുപാടുകൾ മുഴുവനും ഏകരിച്ചായിരുന്നു അവന്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ എന്റെ പിതാവ് അവന്റെ ദാസനെ സഹായിച്ച വലിയ കൃപയ്ക്കായി അങ്ങനെ വാഴ്ത്തുന്നു ഗ്ലോറിഫൈ ഗോഡ് പതിനൊന്നിന്റെ പതിനൊന്ന് സാറ ഗ്ലോറിഫൈ ഗോഡ് വിശ്വസിച്ചു എണ്ണി ഗ്ലോറിഫൈ ഗോഡ് പിതാവിനെ വിശ്വസ്തനായി എണ്ണി ഹല്ലേലൂയ In English, Lord, it is better as the son of, servant of God said. She judged him faithful. Glorify God, the one who promised. Glorify. Thank you, Jesus. Glorify God. ഞങ്ങളുടെ തപ ജീവിതങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ പൂർണ്ണതയിൽ ഏറ്റെടുക്കുവാൻ വീണ്ടും വീണ്ടും അത് ഏറ്റു പറയുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പറഞ്ഞ വചനങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുവാൻ പാടില്ല. ഉന്നതനായ ദൈവത്തിന്റെ വചനങ്ങൾ ഞങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഞങ്ങളോട് കൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവായ ദൈവം ഹല്ലേലൂയ. അവൻ എത്ര വലിയവൻ, അവന്റെ ശക്തി എത്ര വലിയത്. ഗ്ലോറിഫൈ ഗോഡ് ഹല്ലേലൂയ. നടന്ന് 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 ഗ്ലോറിഫൈ ഗോഡ്ായിരിക്കാം. ഗ്ലോറിഫൈ ഗോഡ് എന്ന ദൈവമായ ഹോവ അറിയി ചെയ്തത് അതിന്റെ അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി ലോർഡ് വി ബിലീവ് ഇറ്റ് ലോർഡ് വി ടേക്ക് ഇറ്റ് ഫാദർ വി അക്സെപ്റ്റ് ഇറ്റ് ഫാദർ. ഓരോ വാക്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവായിരിക്കട്ടെ ഇന്നത്തെ രാത്രി. ഗ്ലോറിഫൈ ഗോഡ്. ഈ പ്ലാറ്റ്ഫോമിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒരു വഴിത്തിരിവായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ ഏറ്റെടുക്കുവാൻ അനേക വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അത് പൂർണ്ണതയിലേക്ക് വരുവാൻ വീണ്ടും വീണ്ടും ഏറ്റെടുക്കുവാൻ ഗ്ലോറിഫൈ പിറുപിറുക്കാതെ ഇരിക്കുവാൻ താങ്ക് യു. നിങ്ങളുടെ ജീവിതങ്ങളെ ട്രെയിൻ ചെയ്യുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറിഫൈ ഗോഡ്. തന്റെ പ്രിയ വല്യമ്മച്ചിയുടെ വചന താങ്ക് ലോർഡ് ഗൽവിയാൽ ഹല്ലേലൂയ. ശബ്ദത്താൽ ഹല്ലേലൂയ. ആ വീട് വചനത്താൽ മുഖരിതമായി അനുഗ്രഹിക്കപ്പെട്ടെന്ന് അടികൾ കേട്ട് ഗ്ലോറിഫൈ ഗോഡ്. അപ്പൊ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളാ എല്ലാം എല്ലാം ദൈവനാമത്തിന് ഉതകുന്നതായിരിക്കട്ടെ. ദൈവനാമത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി ആയിരിക്കട്ടെ, ഉയർച്ചയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ. ദൈവദൂതന്മാർ കയറി ഇറങ്ങി ബഥേലായിരിക്കട്ടെ ഞങ്ങളുടെ ഭവനങ്ങൾ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. രാത്രി സമയം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. വലുതുകര നീട്ടി അടികളെ തൊടുന്നതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ അടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോൺസ് പാസ്റ്ററെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വാഗ്ദാനങ്ങൾ അനേക കാര്യങ്ങൾ ഈ 172 കേട്ടു. അതെല്ലാം പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ഞങ്ങളും ബാ അദ്ദേഹത്തിനോട് ചേർന്ന് അത് ഏറ്റു പറയട്ടെ. ഗ്ലോറിഫൈ ഗോഡ്. ബാ താങ്ക് യു ലോർഡ്. കർത്താവ് മാനിക്കുന്ന കൃപകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം മാറിപ്പോകുന്നില്ല, വചനം നിലനിൽക്കുന്നതാണ്. കർത്താവിന്റെ സ്നേഹം എത്ര വലിയത്. ഗ്ലോറിഫൈ ഗോഡ്. ഇത് വിജയിച്ച് വീണ്ടും അറിയുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്നതിനല്ലെങ്കിൽ വാഴ്ത്തുന്നു. ഗ്ലോറിഫൈ ഗോഡ്. ഈ രാജ്യത്തെ അടികൾ അനുഗ്രഹിക്കുന്ന പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇസ്രായേലിന്റെ ഇസ്ലാമിന്റെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്തട്ടെ. ഇന്നത്തെ താങ്ക് യു ലോർഡ്. നെറ്റ്വർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി കർത്താവ് നിങ്ങൾ തന്നു. അതിനായി പ്രത്യേകം അടികൾ നന്ദി പറയുന്നു. ഒരു ഇന്റർപ്ഷനും കൂടാതെ അത്ഭുതങ്ങൾക്ക് ചെയ്തതിനാൽ സ്തോത്രം. പാന്നിന്റെ സമാധാനത്തോടും സമൃദ്ധിയോടും കൂടി അടികൾ ഇന്ന് രാത്രി സമയം പറഞ്ഞു വിടുന്നതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു. ഇനിയും കർത്താവിന്റെ ദാസൻ വന്ന് ഞങ്ങളോട് സംസാരിക്കുവാൻ വഴികളെയും വാതിലുകളെയും എന്റെ പിതാവ് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ബലിസ്ഥാത്മാവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും നിങ്ങൾ ഫെലോഷിപ്പിനെയും ഹല്ലേലൂയ. പിതാവിന്റെ പ്രിയപ്പെട്ട ദാസനെയും ഞങ്ങൾ കുടുംബത്തെയും മിനിസ്ട്രിയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ടിരിക്കുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സവാസം ഇപ്പോഴും എപ്പോഴും നാർത്ത് പ്രാപ്തിച്ച സർവവിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയില് സകല വിശുദ്ധന്മാരും ഇനിയും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിന്റെ രണ്ടാമത്തെ വരോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.